போய் கழிக்கும் வள்ளி சாம்பியன் ஒன்னு சும்மா திரி சும்மா வாடி அடிக்கண்டா போனம் போய் கழிக்கணும் போ ജമീന്ദാരുടെ മകളല്ലേ വരൂ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഇവിടെ ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും പോയി, അവസാനം ഇവിടെ വന്നു ചേർന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കഴിയാൻ പാടില്ലായിരുന്നു. അല്ല, നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എടാ, നീ എനിക്ക് ബുദ്ധിമുട്ടാവോ? അതിരിക്കട്ടെ, നീ എന്നെ പഠിച്ചു നിർത്തിക്കുന്നത്? പണമില്ലായിരുന്നു, അച്ഛനും അമ്മയും പണ്ടേ മരിച്ചതല്ലേ. പിന്നെ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മാവനായിരുന്നു.
കുറെ കഴിഞ്ഞപ്പോ അമ്മാവനും ബുദ്ധിമുട്ടായി, അതോടെ എന്റെ പഠിച്ചു കൊണ്ടുവരുന്നു. ആ ശരി, പെൺകുട്ടി എന്റെ മുമ്പിലൊന്നും എത്തിയല്ലോ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും ഞാനും വിളിക്കുന്നു. വണ്ടി കയറി. പട്ടികളും ചില കുട്ടകളും ചില പെട്ടികൾ എന്നിവ ഒക്കെ വിഴുങ്ങി കണ്ടത് അശേഷവും ഉണ്ടിട്ടും പെത കൊണ്ട കൊണ്ട എന്ന് വിളിച്ചു. കൊണ്ട എന്ന് വിളിച്ചു. ഒന്ന് വേഗമാകട്ടെ. കൊണ്ട കൊണ്ട എന്ന് വിളിച്ചു. ആകാരിയായ വൈശ്രവണൻ ശിവേശ്വരനെ തിന്നാൻ വിളിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചു. ഒന്നും സംഭവിച്ചു. സംഹാരമൂർത്തിയായ ശിവരമേശ്വരൻ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷ. എന്താടാ കയ്യില്? അയ്യോ, അങ്ങനെ ഞാൻ മറന്നുപോയി. ജീരവെള്ളം. ആ ജീരവെള്ളമാണോ? എനിക്ക് ചായം ജീരവെള്ളം വേണം. ഇതാ പുണ്ണി, കൊച്ചമ്മയ്ക്ക് നല്ല ചൂടുള്ള ജീരവെള്ളം കൊണ്ടോ. വേണ്ട വേണ്ട, എനിക്ക് ഇത് മതി. അയ്യോ കൊച്ചമ്മ, എന്താടാ? എനിക്കും ഭാനുവിനും ബ്രാൻഡിയുടെ മണം പോലും ഇഷ്ടമില്ലാന്ന് ഞാൻ നിങ്ങൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെയാണത്. ഉരുളിയൊന്നും വേണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങളെടുത്ത് ബ്രാൻഡി കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല? എന്നാ ബിസ്കി കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയില്ലേ പറയുന്നത്? ഭാനുവതി, ഞാൻ നിന്നോട് രഹസ്യം പറയാം. ഈ ഡോക്ടർമാർ പറയുന്നത് മുഴുവൻ നമ്മൾ അനുസരിക്കാൻ തുടങ്ങിയാൽ വെറുതെ നമ്മൾ അവരുടെ ശത്രുക്കളോ? അതോ ഉള്ളതാ സുഖകാരിയിൽ പിന്നെ ഡോക്ടർമാരെന്തിനാ? ഡോക്ടർമാർ പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കും. ഉടനെ സുഖക്കേട് വരും, വീണ്ടും നമ്മൾ ചികിത്സിക്കും. പിന്നെ സുഖക്കേട് വരും, പിന്നെ അനുസരിക്കാതിരിക്കും. രോഗം വരും, പിന്നെ നമ്മൾ ചികിത്സിപ്പിക്കും. അതാ അതിന്റെ ഒരു പോക്ക്. എന്നാലേ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താട്ടെ. അയ്യോ, നേരായിട്ട് തരാൻ വേണ്ടി പറയാണോ? അയ്യോ, ചതിച്ചോ ദൈവം പ്രാണേ. അല്ലേ, ഈ രാത്രി ഇവളെന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? പരിശോധിച്ച് പരിശോധിച്ച് രാത്രിയും പരിശോധിക്കാൻ തുടങ്ങി. എന്റെ പൊന്ന് ഭാനു, ഒന്ന് പാതിക്കെ പറ, ഒന്നുമില്ല. ഒരു ലേഡി ഡോക്ടർ അവൾ ഇങ്ങോട്ട് പോലെ ഞാൻ വെച്ചു. അയ്യോ അയ്യോ അയ്യോ, ലേഡി ഡോക്ടർ. അച്ഛനും ഇതിന് മനസ്സിലായോ? അയ്യോ, ഇത് നമ്മുടെ സേതുവല്ലേ? അപ്പൊ അച്ഛൻ മറന്നിട്ടില്ല. ഒരു ദിവസം വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് പോയതാണ്. അതോടെ പഠിത്തു നിന്നു. ഇപ്പോ ജോലി നടക്കാം. മിടുമിടുക്കൻ, നീ ഇപ്പോഴും എം എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ടൻ മരമണ്ടൻ. ഇവനെ കൂടെ ഇവിടെ താമസിപ്പിച്ചോട്ടെ. പിന്നെന്താ, 100 പേർക്ക് താമസിക്കാനുള്ള ഇടം ഈ വീട്ടിലില്ലേ? ചുമ്മാ താമസിച്ചോട്ടെ. ശ്രീരാമ ലക്ഷ്മണന്മാരെ പോലെ പ്രസവിക്കുന്നെങ്കിൽ ഇങ്ങനെ പ്രസവിക്കണം. വേ അല്ല, ഭാനുവിനൊക്കെ തോന്നുന്നു. ഓ, തോന്നുന്നതൊക്കെ പറയാനൊക്കൂ, ഞാൻ രണ്ടാനമ്മയായി പോയി. അതിലർത്ഥമൊന്നുമില്ല. വിചാരിച്ചാൽ നീ ഒന്നുകൂടെ പ്രസവിക്കാവേ. ഞാൻ അതല്ല പറയുന്നത്, സേതു ജഗദീശന്റെ കൂട്ടുകാരനാണ്. അവൻ വീട്ടിലേക്ക് താമസിപ്പിക്കണമെന്നുണ്ടോ? അതെ, കൂട്ടുകാരൻ ജോലി അന്വേഷിച്ച് നടക്കുന്നവരും പലരും കാണും. അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറ്റി താമസിപ്പിക്കാമെന്ന് വെച്ചാൽ? അല്ല, പറഞ്ഞ പോലെ ശരിയാണല്ലോ. പഴയ പോകുന്നവരൊക്കെ കയറി ഇവിടെ താമസിപ്പിക്കുന്നത് സത്യമാണോ? നിങ്ങളുടെ നേരത്തെ പറയാത്ത വിഷയങ്ങൾ. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞാലല്ലോ. നന്ദി പറഞ്ഞ അറിയേണ്ടാണ് നമ്മുടെ ബന്ധം. എന്നാലും ഞാൻ പണക്കാരനെ ഒരു പിതാവിന്റെ മകൻ. ആവശ്യത്തിലേറെ സ്വത്ത്. നമ്മൾ കോളേജിൽ സഹോദരന്മാരെ പോലെ കളിച്ചു വളർന്നത്. അപ്പൊ എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ? ഈ വീട് നിന്റേതാണ്. ഒരു നല്ല കാലം വരാൻ പോകുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ കുഞ്ഞേ. ഇപ്പൊ പിന്നെ നല്ല കാലമല്ലേ? അതിലും വലിയ ഒരു നല്ല കാലം വരാൻ പോകുന്നുണ്ടല്ലോ കുഞ്ഞേ. അതിനുള്ള രേഖകളെല്ലാം തെളിഞ്ഞിരിക്കുന്നല്ലോ കുഞ്ഞേ. എന്നല്ല, അതങ്ങോട്ട് പറഞ്ഞൂടെ. പിന്നെ പണം വേണം. പണം പണം വാങ്ങിക്കാതെ ഗുണം പറഞ്ഞുകൂടെന്നാണ് പ്രമാണം. എന്നാ നാലണ? ഏ, നാലണയോ? നടന്നത് മാത്രമേ പറയാനൊക്കു കുഞ്ഞേ. നടക്കുന്നതും നടക്കാൻ പോകുന്നതും പറയണമെങ്കിൽ കുറച്ച് ചെലവുണ്ട് കുഞ്ഞേ. പിന്നെ
പണം മുടക്കി പഠിച്ചതാ, രൂപ ഒന്ന് തരണം. ഇങ്ങനെ ഒരു കൊതിച്ചി ഇന്ന ഒരു രൂപ, ഇപ്പൊ ഒന്നേകാ രൂപയെ. ഇനി പറഞ്ഞൂടെ. ആയുർരേഖ കണ്ടമില്ല, വിദ്യാരേഖ വിളങ്ങി നിൽക്കുന്നു, ധനരേഖ ദുടിം ദുടിം. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ ധനരേഖ തുടിച്ചു നിൽക്കുന്നു എന്നർത്ഥം. ഗംഭീരം. എന്നാലും കൈക്കകത്തൊരു കലക്കൽ കാണുന്നുണ്ടല്ലോ. കലക്കലോ? ആ, മുഖത്തുമുണ്ടാ കലക്കൽ. കലക്കൽ കയ്യിലുണ്ടെങ്കിൽ കലക്ടർ താലി കെട്ടണം. കെട്ടണമെന്ന് പറഞ്ഞാൽ കെട്ടിത്തന്നെ തീരണം എന്നർത്ഥം. കലക്ടറാണ് കുഞ്ഞെ കണവൻ. അതിപ്പോ നീ എന്റെ സ്റ്റാറ്റസ് വെച്ച് പറയുന്നതല്ലേ. ഏ, ഇതാ നോക്ക്, എന്റെ കയ്യിലുണ്ട് ഒരു കലക്ടർ രേഖ. എന്നെയും ഒരു കലക്ടർ തന്നെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്. ദുരാഗ്രഹത്തിന് ഒരു അതിര് വേണം എന്തു. എന്നെ ഒരു കളക്ടർ കല്യാണം കഴിക്കുമ്പോ എന്നെയും ഒരു കളക്ടർ തന്നെ കല്യാണം കഴിക്കണം. വേണമെങ്കിൽ ഒരു തഹസിൽദാർ വരെ ആയിക്കോട്ടെ. തഹസിൽദാർ അല്ല ഇത്, കലക്ടർ തന്നെയാ. ബിൽ കലക്ടർ. ഞാൻ കോളേജ് പോയിട്ട് വരാം. മടങ്ങി വരുന്നവരെ നീ ഇവിടെ ഇരുന്നു ചായയും കാപ്പിക്കൂടെ ഇരുന്നു. എന്നടാ വല്ലാതായ, ഓ ഒറ്റയ്ക്കിരുന്ന് ബോർഡിക്കുന്നതായിരിക്കും. ഞാൻ കോളേജിൽ പോകുന്നില്ല. അയ്യോ വേണം, നീ കോളേജിൽ പോകണം. നന്നായിട്ട് പഠിക്കണം, എം എ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണം. എന്നിട്ട് ഐ എ എസ് എഴുതി നീ ഒരു കളക്ടറാണ്. അതെന്താ കളക്ടർ തന്നെയാണോ നിർബന്ധം? ഒരു കാലത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കളക്ടറാകണമെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്താ ആ ഉദ്യോഗത്തോട് എന്റെ അമ്മയ്ക്ക് ഇത്ര താല്പര്യം തോന്നാൻ കാര്യം? എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്റെ അമ്മ ഒരു കളക്ടറുടെ വീട്ടിൽ വേലക്കാരിയായിരുന്നു. കളക്ടർ ദിവസവും കാറിൽ വരുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസം കളക്ടറുടെ ഡ്രൈവറുടെ തൊട്ടിയെടുത്ത് ഞാൻ തലയിൽ വെച്ചു. അയാൾ വന്ന് എന്റെ കരണക്കുറ്റി നോക്കി അടിച്ചു. എന്റെ അമ്മ പൊട്ടിക്കര. അന്ന് അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ വളർന്ന് വളർന്ന് ഒരു കളക്ടറുടെ ഡ്രൈവറാകുമെന്ന്. പക്ഷേ അമ്മ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അമ്മ പറഞ്ഞു, മോനെ നീ വളർന്ന് വളർന്ന് ഒരു കളക്ടറാകണമെന്ന്. ശരിയെന്ന് ഞാൻ സമ്മതിച്ചു. അന്ന് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു അത്. അമ്മ ആഗ്രഹം കൊണ്ട് പണ്ടേ പോയി. ഇന്ന് ഞാനുണ്ട്, പക്ഷെ ആഗ്രഹമില്ല. എന്തുകൊണ്ടില്ല? ആഗ്രഹങ്ങൾക്കും ഒരു അതിരില്ലേ ജഗതി. പിന്നെടാ, നീയും നിന്റെ അമ്മയും ആഗ്രഹിച്ചതേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചു. എന്ത്? നിന്നെ ഒരു കളക്ടറാക്കുന്നു. ഈ ബി എ പോലും പാസ്സാകാത്ത എന്നെ നിന്നെ ഞാൻ പ്രൈവറ്റായി പഠിക്കും. നീ ഐ എസ് എടുക്കും. ജഗതി, എല്ലാം ഞാൻ ഇന്ന് തന്നെ ഏർപ്പാടി. നീ പഠിത്തം തുടരുക. ജഗതി, എനിക്ക് സമയമായി, ഞാൻ പോട്ടെ. മദ്യം മാത്രം മോഷ്ടിച്ചു കുടിക്കുന്നു. മദ്യത്തിന് മുമ്പിൽ മുതലാളിയും തൊഴിലാളിയും ഇല്ല. എല്ലാം സ്ത്രീ സമത്വം. കുഴിയടാ
നീ കുടിച്ചാൽ ഞാൻ കവിട്ടും, നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടും. നീ കവിട്ടും, ഞാൻ ചവിട്ടും. നീ കവിട്ടും, ഞാൻ ചവിട്ടും. ഞാൻ ചവിട്ടും. നീ ഒരു പാട്ട് പാടി എത്തിയ കൊച്ചമ്മ വിളിച്ചിട്ടുണ്ട്. കൊച്ചമ്മ ഇന്ന് ഇനി ഇങ്ങോട്ട് വരില്ല. അവൾ മുറിക്കകത്ത് കയറില്ല. പാട്ട് പാടി എന്നെ രസിപ്പിക്കണ. കൊടവേ എന്തൊരു കൊന്തര, ഇതെന്തൊരു തൊന്തരമാണെന്ന് കേള്. പിന്നെയും പിന്നെയും സംശയിച്ച് അലാകുന്ന പുണ്ണി, ആ പുണ്ണി എഴുന്നേറ്റ പാവം പാടി ക്ഷണിച്ചു. കണ്ണു ഉറക്കാൻ മയ, കണ്ണു ഉറക്കണം. നീ കട്ടിലേക്ക് വെച്ചോ. അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ മുതലാളി തൊഴിലാളിയും വ്യത്യാസമൊന്നുമില്ല. നീ വേണ്ട അങ്ങനെ, ഞാൻ പുറത്തു പോയി കിടന്നു. ഇല്ല, നീ ഈ കട്ടിൽ കയറി കിടന്നു. വേണ്ട അങ്ങനെ. പിന്നെ നേരല്ലേ ഏമാന്റെ കള്ള് കയറുമ്പോ സ്റ്റാറ്റസ് ഇറങ്ങും. കള്ളിറങ്ങുമ്പോ സ്റ്റാറ്റസ് കയറും. സ്റ്റാറ്റസിന്റെയും കള്ളിന്റെ ഇടയ്ക്ക് ഈടികൊള്ളാൻ ഞാനും. ഇതെന്തൊരു കഷ്ടമാണ്. ഇതെല്ലാം എന്റെ മദ്യപാനം കൊണ്ട് വന്നതാ പുള്ളി. അപ്പുള്ളി ഇനി എന്റെ ആയത്തിൽ ഞാൻ മദ്യപിക്കില്ല. സത്യം അതെ അതെ, ഇതുപോലെ എത്ര സത്യം ഞാൻ കേട്ടിരിക്കുന്നു. എന്തായാലും രണ്ടളവ് ഞാൻ കഴിക്കട്ടെ. എനിക്ക് തലവേദന എടുത്തിട്ട് പോയി. അയ്യോ കണ്ടിട്ട് സഹിക്കുന്നില്ല പുണ്ണി ഒരളവ് എനിക്ക്. കേട്ടോ, ഇതോടെ ഞാൻ നിർത്തിയിക്കാം. സ്വടയാക്കണ്ട. വല്ലാത്ത തലവേദന, ഇവിടെ ഒന്ന് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു. ഈ തലവേദന വന്നാൽ ഒന്നും വായിക്കാനും നിവർത്തിയില്ല, കാണാനും നിവർത്തിയില്ല. ആ ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് ചില ദിവസം തല ഉണ്ടെന്നേ തോന്നാറില്ല. അത്രയ്ക്ക് വേദനയാ. അതെങ്ങനെയാ, തന്തി ആയി കഴിഞ്ഞാൽ അന്നിന് മൂക്കറ്റം കുടിക്കണം. അതിനേക്കാൾ കൂടുതൽ ഞാൻ കുടിക്കണം. പിറ്റേ ദിവസം നേരം എടുത്താൽ എന്റെ തല കാണുകയില്ല, വേദന മാത്രം മിച്ചം. പക്ഷേ ഇതിനെ മരുന്നുണ്ട്. ഒരു രണ്ട് ഔൺസ് വെള്ളം ഒഴിക്കാതെ കണ്ണടച്ചങ്ങ് തട്ടിയാൽ മതിക്കുമ്പോഴത്തെ. ഇത് കുടിച്ചോണ്ട് തലവേദന അല്ല. ആ പിന്നെ ധാരാളം വായിച്ചതുകൊണ്ടുണ്ടായതാണ്. എങ്കിൽ മരുന്ന് വേറെ കഴിക്കണം. ആ ഇത് വകുപ്പ് വേറെയാ, ഇത് വിദ്യാഭ്യാസവും അത് എക്സസൈസും. സാർ ചായ കുടി. വൈകിട്ട് നല്ലൊരു ഡോക്ടറെ പോയി കാണും. അതിനെന്താ, നമുക്ക് ഈ ഡോക്ടർ കമലമ്മയെ കാണിച്ചിറങ്ങാം. അവരെ എന്റെ ബോയ്ഫ്രണ്ടാ.
ഞാനല്ലോ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപദ്രവിക്കുന്നത്. അയ്യോ ഇല്ല, ഞാൻ ചായ കൊണ്ട് കൊടുത്താൽ ഇയാള് മഹാഭാഗമാണ് കേട്ടോ. അയ്യോ ഞാൻ നന്നായിരിക്കുന്നു. ഇതെന്താ രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ. ഒന്ന് ഇതിനേക്ക്, ഒന്നിനേക്ക്. എനിക്കോ, എനിക്ക് ഡ്രസ്സുകൾ ഉണ്ടല്ലോ. ഇന്ന് വേദാന്തം ഒന്നും പറയാതെ ആ പെട്ടി കൊണ്ട് നിന്റെ പെണ്ണാണെങ്കിൽ സഹിക്കുമോ? എന്റേത് പാർക്കർ പെൺ, അതുപോലെയാണ് ഇത് തെരുവിൽ കൂട്ടിയിട്ട് വെക്കുന്ന പെൺ. കൂടി പോയി ഒരു 75 പൈസ വില കാണും, അത്രയല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ ജയ, തെരുവ് പെണ് ആയിക്കോട്ടെ. എന്നും നീ എന്തിനാ എന്റെ നിബ്ബ് ഒടിച്ചത്? ഇതാ 10 രൂപ, അതുപോലത്തെ 10 പെണ്ണ് കിട്ടും, വാങ്ങിച്ചോളൂ. ഞാൻ നിന്നോട് പിച്ച ചോദിച്ചില്ല, കുറച്ചിലായിപ്പോയി. നല്ല ജന്മയുടെ മകളല്ലേ? ജന്മയുടെ മകള് നീയല്ലേ? ഞാൻ പാവപ്പെട്ട കൃഷിക്കാരന്റെ മകളാണെന്ന് നിനക്ക് നല്ല പോലെ അറിയാലോ. ജയ, ഞാനും നീ ഒരു നാട്ടുകാരാണെന്ന് ഓർമ്മ വേണം. എന്നിട്ടാണോ ഈ ധിക്കാരം? ഇതിന്റെ പേര് ധിക്കാരം എന്നല്ല, അഭിമാനമെന്നാണ്. ജയ ഒന്ന് മനസ്സിലാക്കിയാ കൊള്ളാം, പണം എല്ലാറ്റിനും പരിഹാരമാവില്ല. നിന്റെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സ്റ്റാറ്റസും വിട്ട് നിന്നോട് ഒന്നിച്ച് ഈ മുറി താമസിക്കുന്ന എന്നെ തള്ളണം. നിന്നെ വളർത്തിയതിന്റെയോ നീ വളർന്നതിന്റെയോ തെറ്റാണ്. യു ഷട്ട് അപ്പ്. എനിക്ക് ഉറങ്ങണം, എനിക്ക് പഠിക്കണം, വെളിയിൽ പോയിട്ട് പഠിക്കണം. ഉറക്കവും വെളിയിലാണ്. വാട്ട്? മനസ്സിരിക്കട്ടെ. യൂസ്ലെസ്. ഗന്ധകോപുരം തപസ്സിന് തിരയും ഗന്ധർവ കവിയല്ല ഞാൻ. ബ്യൂട്ടിഫുൾ, മാർവലസ്, മനോഹരമായ കവിത. വയലാർ എന്ന് വെച്ചാൽ വയലാർ തന്നെ. ആഹാ, അതൊരു വലിയ കണ്ടുപിടുത്തം ആയിപ്പോയല്ലോ. അപ്പോഴേക്ക് ഉടനെ ഒന്ന് നിർത്തിക്കളഞ്ഞു. ഹാ, കേൾക്കണം നിർബന്ധം ഉണ്ടെങ്കിലേ ഇന്ന് അടുത്ത് വരണം. ഇതാ വരാമല്ലോ, എന്നാൽ കേൾപ്പിക്കാമല്ലോ. ിലെ മുനിയല്ല ഞാൻ, ഒരു
എല്ലാം കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? എല്ലാം എല്ലാം എന്നെ നീ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇല്ലടാ, നീ എന്നെ കണ്ടിട്ടില്ല, എന്നെ കാണുകയില്ല. ഇല്ല, ഹൃദയം ഹൃദയം കൊണ്ടേ കാണാൻ കഴിയും. അത് നിനക്ക് കഴിയുമായിരുന്നെങ്കിൽ നീ നിന്റെ തലവേദനയുടെ കാര്യം എന്നോട് പറയുമായിരുന്നു. അറിയാതെയാണെങ്കിലും ഭാഗ്യത്തിൽ നിന്റെ സത്തെടുത്തേന് കൈയുടെ മടക്കിൽ നിന്നും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കിട്ടും. ഇല്ലെങ്കിൽ ഞാനിത് അറിയുമായിരുന്നു. ക്ഷമിക്കണം ജഗദീഷ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ. ഏടെ, ഈ ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ പറഞ്ഞു പോയാൽ? ഞാൻ ഇപ്പൊ ഒന്ന് പറയുന്നേ, ഇതൊക്കെ പറഞ്ഞ് നീ എന്നിൽ നിന്ന് അകലായിരിക്കേ. നിന്റെ വേദന എന്റെ വേദന, എന്റെ സന്തോഷം നിന്റെ സന്തോഷമല്ല. നമ്മൾ എന്തെങ്കിലും ഒന്നല്ലേ ചെയ്തു ജഗദീഷ്? തലവേദന എന്ന് പറഞ്ഞിട്ട് പഠിക്കായിരിക്കും പണി. ഇത് പഠിക്ക് ജഗദീഷ്. നീ ഇത്രയും വലിയവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടാ. നാരായണിയമ്മേ, ഈ ചോറിന് എന്ത് പഴക്കം വരും? ഇതൊരു പൗരാണി ദിവസമാണ്, വല്ല ഗവേഷണം വായിച്ചു കൊടുക്കണം. ചോറോ ഐസൊലേറ്റഡ് എങ്കിലും ഒരു നല്ല കറിയുടെ വഴക്ക് കൂടെ നാരായണിയമ്മേ. ഞാൻ എന്ത് ചെയ്യാനാവും നിങ്ങളെ? മേഡം പറയുന്നതിലേ എനിക്ക് ചെയ്യാനൊക്കൂ. ഇതെന്തോന്ന്, ഇത് സബ്ജയല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി താലപ്പൊലി എടുക്കുന്ന പോലെ ഇതും എടുത്തോണ്ട് മേത്രന്റെ മുറിയിലേക്ക് പോവാം. എന്റെ പൊന്നുമക്കളെ, എന്നെ വരയ്ക്കല്ലേ. നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കിയാൽ മേത്രൻ ഓടി വരും. അവർക്ക് നിങ്ങളുടെ മുന്നിൽ നല്ല വെള്ളം ചമയാൻ വേണ്ടി അവരെന്നെ ജോലിയിൽ നിന്ന് വിരിച്ചുവിടും. ഞാൻ പിന്നെ പട്ടിണിയായി പോകും മക്കളെ, എന്നെ ചതിക്കല്ലേ. എന്താ വേണ്ടത്? ഹിന്ദു തന്നെ പറഞ്ഞാൽ മതി. ശരി, നാരായണി അമ്മയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ ഇത് സഹിക്കുന്നു. നാളെയും ഇത് ഇവിടെ ആവർത്തിച്ചാൽ ഇവിടെ പ്രത്യക്ഷ സമരമായിരിക്കും. കറി വിളമ്പൂ, സാമ്പാർ വിളിക്കട്ടെ, എന്തെങ്കിലും ഒഴിക്കും. നാരായണി അമ്മ വിശന്നിട്ട് വയ്യ. ഇതെന്തോന്ന് സാമ്പാറ്? ഇതെന്റെ വീട്ടിൽ പട്ടി പോലും കൂട്ടില്ല. അപ്പോ ഞങ്ങളൊക്കെ ജയയുടെ വീട്ടിലെ പട്ടിക്കാൻ കഷ്ടമാണെന്നാണോ? അർത്ഥം അതാണെങ്കിൽ അങ്ങനെ തന്നെ. കുഞ്ഞേ, എത്ര വലിയ പണക്കാരിയാണെങ്കിലും ഈശ്വരനെ മറന്ന് സംസാരിക്കരുത്. ഗുണഘോഷിക്കാൻ വരുന്നു. ജയേ, അരിവെപ്പുകാരി അരിവെപ്പുകാരുടെ സ്ഥാനത്ത് നിൽക്കണം. നീ എന്താ കാണിച്ചത്? കാണിച്ചത് എന്താണെന്ന് നീ കണ്ടില്ലേ? എന്റെ വീട്ടിലത്തെ വേലക്കാരൊന്നും എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കില്ല, അറിയാമോ? നാരായണിയമ്മ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, അവർ ഈ ഹോസ്റ്റലിലെ ശമ്പളക്കാരിയാണ്. നിന്റെ അമ്മയെക്കാളും പ്രായമുണ്ട്, അതുകൊണ്ട് നീ അവരോട് മാപ്പ് ചോദിക്കണം. പിന്നെ വേറെ ഒന്നും വേണ്ടേ? തൽക്കാലം അത് മതി, മാപ്പ് ചോദിക്കാതെ നിന്നെ വിടില്ലേ. ഒന്നും വേണം നിങ്ങളെ, ഞാൻ എല്ലാം സഹിച്ചോളാം. നാരായണിയമ്മ വെറുതെ ഇരിക്കും. ജയ, നീ മാപ്പ് ചോദിക്കുന്നോ ഇല്ലേ? മതി മതി, നാരായണിയമ്മ എന്നോട് ക്ഷമിക്കൂ. എല്ലാവരും ആഹാരം അമ്മയെക്കാളും പ്രായമാണ്. നീ അവരെ അടിച്ചത് മഹാപാവമല്ലേ? ആ പാവം നിന്നെ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ നിർബന്ധിച്ച് മാപ്പ് ചോദിപ്പിച്ചത്. മതി മതി, ഇതുവരെ എന്റെ സ്റ്റാറ്റസും വിട്ട് നിന്നെ കൂടെ എന്നോട് ഒരുമിച്ച് താമസിപ്പിച്ചു. ഇനി ഒരു നിമിഷം കൂടെ അവരെ താമസിക്കാൻ പറ്റില്ല. ജയേ, നമ്മൾ ഇങ്ങനെ പിണങ്ങി അകലാൻ പാടില്ല. അവരോട് മാപ്പ് ചോദിപ്പിച്ച് നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഞാൻ തീരുമാനിച്ചാൽ അത് തീരുമാനമാണ്. ഈ അപമാനം ഞാൻ മരിക്കുന്നത് വരെ മറക്കില്ല. ഇറങ്ങി വഴിയ ഏ
എന്നെ കൂടി ഇവിടെ താമസിപ്പിക്കുമോ? എന്ത് പറ്റി? ആ മുറിയും നീ പോന്നോ? പോന്നതല്ല, ജയം ഇറക്കി വിട്ടത്. എന്നാലും ഏക്ക് ഇത്ര നിക്കണം വരില്ലായിരുന്നു. ഇന്ദുവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ. എന്താ രാജ്യം? അതിനെന്താ താമസിച്ചോ? ഇവിടെ ആരെങ്കിലും വന്നോടാ? നീ ഇവിടെ എവിടെ കാണും? സ്ഥലം കുറയ്ക്കോ കേട്ടോ. ഞാൻ കൊച്ചമ്മണ്ടായെന്നെ കൊല്ലും. അങ്ങനെ വീഴാതെ കൊച്ചം എങ്ങനെ എനിക്കൊരു തലയുടെ കൊടുത്തായിട്ടേ. പഴയ സഹപാഠിയും ആത്മാർത്ഥ സുഹൃത്തുമായ ശ്രീമാൻ സേതുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം വലിയൊരു ഗായകനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. റെഡി? 1 2 3 4.
ഹൃദയങ്ങൾ ചുമന്ന ഹൃദയങ്ങൾ പുതിയ കുരുക്ഷേത്രഭൂമികളിൽ അശ്വരഥം തെളിക്കും ഹൃദയങ്ങൾ ഞങ്ങൾ രഥം തെളിക്കും ഹൃദയങ്ങൾ അമ്മാവൻ സുഖമില്ല കുറഞ്ഞ ചെല്ലണമെന്ന് ഇന്നും ഏതായാലും പോകാൻ പറ്റില്ല അവസാനത്തെ വണ്ടിയിൽ പോയി കഴിഞ്ഞു നാളെ രാവിലെ ഉള്ള ട്രെയിനിൽ പോകാം നല്ലോണം നോക്കിച്ചോ ഭഗവാനാണ് അങ്ങനെയാണ് എന്റെ കൊച്ചമ്മയാണ് ഞാൻ എടുത്തിട്ടില്ലേ ഞാൻ ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊച്ചമ്മ നീ വെറുതെ സത്യം ചെയ്താ മതിയോ എന്നാ ആ പൈസ എവിടെ പോയെന്ന് പറ ഇനി ഞാൻ എന്ത് പറയാനാണ് ഞാൻ വെളിയിൽ പോയിട്ട് തിരിച്ചു കയറി വന്നപ്പോൾ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന നീയും കണ്ടതല്ലേ അത് ഞാൻ കണ്ടതാ ആ പൈസ എവിടെയെന്നാ ഞാൻ ചോദിക്കുന്നത് ആ പൈസ എവിടെയെന്നാ ഞാൻ ചോദിക്കുന്നത് നീ അറിയാതെ അത് പോയിട്ടില്ല തീർച്ച എങ്കിൽ കൊച്ചമ്മ കുറച്ച് എണ്ണ തിളപ്പിച്ചുണ്ടോ ഞാൻ കൈമുക്കാം അല്ലാതെ എന്താ ചെയ്യുക എന്റെ പൈസ എവിടെ നിന്നെങ്കിലും നീ കണ്ടുപിടിച്ചിട്ടാണ് അതെനിക്ക് പറയാം അയ്യോ എന്താ എന്തുണ്ടായി അയ്യോ എന്റെ മോനെ ഞാൻ എന്ത് പറയാനാ അച്ഛന്റെ പോക്കറ്റിൽ കിടന്ന് പൈസ കാണാനില്ല ഇന്നലെ വരുമ്പോ കയ്യിലുണ്ടായിരുന്നു ഇദ്ദേഹവും പറയുന്നു അവനും സമ്മതിക്കുന്നു അയ്യോ ഞാൻ എടുക്കുമോ കുഞ്ഞെ കുഞ്ഞു പറ പിന്നെ പൈസ അവിടെ പോയി അതിവിടെ എവിടെ എന്ത് തരാനു അങ്ങനെ അങ്ങ് പറഞ്ഞ് തള്ളാൻ നോക്കുമോ ജഗതി രൂപ 500 അത് മാത്രമല്ല ഈ വീട്ടിൽ ആരാണ് കള്ളനെന്ന് അറിയണ്ടേ അമ്മ ഇവിടെയൊക്കെ നോക്കൂ പേഴ്സ് ഇവിടെ തന്നെ കാണും എല്ലായിടത്തും നോക്കി ജഗതി ഇനി നോക്കാൻ നോക്കാൻ സേതുവിന്റെ പെട്ടി മാത്രം നോക്കിയില്ല സേതുവിന്റെ പെട്ടിയോ അതിനകത്ത് ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അത് മാത്രമേ നോക്കാത്തതുള്ളെന്നാണ് ഞാൻ പറഞ്ഞത് അതിനെന്താ ഇതുകൂടി നോക്കാമല്ലോ സേതു സംശയം തീർക്കുന്നത് ഏതായാലും നല്ലതല്ലേ പരിശോധിച്ചോ ഇതെങ്ങനെ എന്റെ പെട്ടിയിലോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ജഗതി ഈ പൈസ എങ്ങനെ എന്റെ പെട്ടിയിലോ അവനോടാണോ ചോദിക്കുന്നത് നീ അറിയാൻ നിന്റെ പെട്ടിയിൽ ഇതെങ്ങനെ വരും അയ്യോ സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നെ വിശ്വസിക്കണം എന്താരും ഒന്നും മിണ്ടാത്തത് സാർ എന്നെ വിശ്വസിക്കണം സാർ അമ്മാവന്റെ രോഗവിവരം അറിയാൻ പോവുകയല്ലേ അപ്പൊ കുറച്ച് രൂപയും കയ്യിലിരിക്കുന്നു വിചാരിച്ചു അല്ലേ അയ്യോ അല്ല ഞാൻ മനസ്സിൽ കൂടി വിചാരിക്കാത്ത കാര്യമാണിത് ജഗദീഷ് നീയെങ്കിലും എന്നെ വിശ്വസിക്കും ജഗദീഷ് ഒന്ന് പറയൂ ജഗദീഷ് അവള് മാത്രം എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിക്കണം എന്തായാലും ഇത്രയും പാടില്ലേ മാലതി ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത ഒരു ഫോട്ടോ ജയയുടെ കയ്യിലിരിപ്പുണ്ട് അതൊന്ന് വാങ്ങിച്ചു തരാമോ അവൾ തരുമോ എന്തു അവൾ തരാതിരിക്കില്ല അവൾ പെണങ്ങിയാണ് പോകുന്നതെങ്കിലും എനിക്ക് അവളുടെ ഫോട്ടോ എങ്കിലും കാണാമല്ലോ എന്നാൽ ഞാൻ ചോദിച്ചു
ഒക്കെ തന്നു ജയിക്ക് നിന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നു ചോദിച്ചുറിഞ്ഞി എവിടെ ഡാനി വരൂ പോകാം എടുക്കയ്യ ബൈ മാനത്തി രാജമേ ടാറ്റാ ഇന്നിനിയിപ്പൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല മകള് വന്ന ദിവസമാ പോകുന്നതാ നല്ലത് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ എന്റെ മകളുടെ കല്യാണമാ ഒന്നും അടുപ്പിച്ചിട്ടില്ല ഇന്ന് വരാനാ അങ്ങെന്ന് പറഞ്ഞത് എന്റെ അച്ഛനാരെ നിങ്ങക്ക് ഇത്രയും പ്രായമായിട്ട് മണിയും കിണിയും തിരിച്ചറിയാൻ മേലെന്ന് പറഞ്ഞാ മതിട്ടോ അങ്ങയുടെയൊക്കെ മക്കളുടെ മുമ്പിൽ നമ്മുടെ മക്കളുടെ കാര്യം പറയാൻ തന്നെ കൊള്ളാമോ നമുക്കൊക്കെ എന്തിനാ മക്കള് അതുകൊണ്ട് ഉടനെ സ്ഥലം വിടുന്ന നല്ലത് എന്റെ മോളെ നിനക്ക് ഈ പെട്ടി ആരെ കൊണ്ട് എടുപ്പിച്ചോണ്ട് പോരാൻ വേണ്ടി വേണ്ടമ്മേ ഇത് എനിക്ക് എടുക്കാവുന്നല്ലേ ഉള്ളൂ നീ അങ്ങ് വല്ലാതെ തളർന്നോ ഒഴിച്ചോ പറഞ്ഞോളെ നമുക്ക് അങ്ങ് അകത്തോട്ട് പോവാം വർത്താനൊക്കെ ചോദിക്കട്ടെ അമ്മണി എന്നെ മറന്നോടി മനസ്സിനും ശരീരത്തിനും നല്ല സുഖമില്ല ഉടനെ വരണം ആ ഇത് സംഗതി വേറെയാ കള്ളു കുടിച്ചിട്ടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ എത്ര വർഷം മുമ്പേ വരണം ഡോക്ടർ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ ഫോൺ ചെയ്യാൻ പറഞ്ഞത് അപ്പ അങ്ങനെ മനസ്സിനും ശരീരത്തിനും സുഖമില്ല എന്ന് പറഞ്ഞത് ബ്ലഡ് ഹോസ്പിറ്റൽ ഓടാണ് ഇൻ
ഇനിയിപ്പോ എന്താ ചെയ്യാ? വലിയ കുഴപ്പമായിരുന്നു. എന്താ? അല്ല ഇപ്പോ ആ ലേഡി ഡോക്ടർ കയറി വരുമല്ലോ. അല്ല ഞാൻ അറിയാതെ ചോദിക്കാം, നിങ്ങൾ ആ ലേഡി ഡോക്ടറിനെ കാണുമ്പോ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? പേടിയോ? എനിക്കോ? അവരെ കാണുമ്പോഴോ? എന്തിനാ? അവര് വന്നു, അവര് വരുമ്പം വേണ്ടാത്തതൊക്കെ നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് വല്ല ബന്ധം ഉണ്ടായിരുന്നു? വെറുതെ ആശ പിടിപ്പിക്കല്ലേ ഭാനു. അയ്യാ, അപ്പൊ ആശ ഉണ്ടല്ലേ? പിന്നെ ചോദിക്കുന്നതിനും ഒരു മനോധർമ്മം വേണ്ടേ ഭാനു? അപ്പാമ്മൻ എന്തിനാ അരിയുണ്ടാ? അതെ അതെ, കല്യാണത്തിന് മുമ്പേ ആഴ്ച പെസകാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏ, എന്റെ അടുത്ത് ഇതൊന്നും വേണ്ട, മനസ്സിരിക്കട്ടെ. നിങ്ങൾ ഇന്നലെ കണക്കില്ലാതെ കുടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. അല്ലേ, ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണോ കണ്ണു കുടിച്ചത്? അനാവശ്യം പറയരുത്, ഞാൻ ആളിത്ര പെസക. ആ, ഞാൻ അതിനേക്കാൾ പെസക അല്ല. പിന്നെ ഭാനു, കള്ളു കുടിച്ചോണ്ട് വരുന്ന സീൻ ഡോക്ടർ കണ്ടു, അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ബഹളമുണ്ടാക്കരുത്. ഈ സ്ത്രീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? സ്ത്രീയോ? ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യ. അത് എനിക്ക് പ്രശ്നമല്ല. ആ, എനിക്ക് പ്രശ്നമാ. അതെ, കല്യാണം കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്റെ പൊന്നു ഭാനു, നീ ഒന്ന് അപ്പുറത്തേക്ക് പോ. ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്തെങ്കിലും ആകട്ടെ. മിസ്റ്റർ ശങ്കരമേനൻ, നിങ്ങൾ അവിടെ കിടക്കണം. അല്ലേ, അവർ പറഞ്ഞ ഉടനെ അങ്ങ് കയറി കിടന്നോ. എഴുന്നേൽക്കോ, അവിടെ കിടക്കാൻ. എഴുന്നേൽക്കാനാ പറഞ്ഞത്? എനിക്കൊന്ന് പരിശോധിക്കണമെന്ന്. നിങ്ങൾ എന്താ പരിശോധിക്കാൻ പോകുന്നത്? ഇതൊരു ശല്യമായല്ലോ. മിസ്റ്റർ ശങ്കരമേനോൻ, ഞാൻ ആളിത്തിരി പെസക. ആ, ഇതിത്തിരി പെസകുന്ന ലക്ഷണമുണ്ട്. അല്ലേ, വെറുതെ നിൽക്കുന്ന ആളിനെ കുറിച്ച് പരിശോധിക്കാൻ വന്നിരിക്കുന്നു. മിസ്റ്റർ ശങ്കരമേനോൻ, നിങ്ങളുടെ മനസ്സിന് ശരീരത്തിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട്? അയ്യോ, ആര് പറഞ്ഞു? പിന്നെ ഫോൺ ചെയ്തോ? അയ്യോ, ആര് ഫോൺ ചെയ്തു? അപ്പുണ്ണി. എന്നാ അവനായിരിക്ക് സുഖമില്ലാത്തത്? അവൻ എവിടെ? എടാ അപ്പുണ്ണി, അപ്പുണ്ണി, അപ്പുണ്ണി. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഡോക്ടർമ്മ, എന്നോട് ക്ഷമിക്കണം. മിസ്റ്റർ പെട്ടിയെടുത്തോളൂ. ഞാൻ ആർക്കും പെട്ടത. ഞാൻ അതിനേക്കാൾ പെട്ടത. ഈ അവസരത്തിൽ എന്നോട് ഇങ്ങനെ പറയരുത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടാ, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഓരോ കാര്യത്തിനും പണം പണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നാൽ ഞാൻ എവിടെ പോകും? ഇവിടെ നിന്ന് വാക്ക് തന്നിട്ടാണല്ലോ ഞാൻ കല്യാണക്കാർക്ക് ഉറപ്പ് കൊടുത്തത്. ഇതല്ല പൊതുവ, ആരെങ്കിലും ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നെങ്കിൽ പിന്നെ അങ്ങനെ വേണ്ടാന്ന് പറയണോ? നടക്കട്ടെ എന്ന് പറഞ്ഞു കാണും. നടക്കട്ടെ എന്ന് പറഞ്ഞത് ഇപ്പൊ വാക്കായോ? ഇവിടുത്തേക്കും ഒരു മകനുണ്ടല്ലോ. ഈ തക്കാൻ വരും. കല്യാണക്കാർ വരുമ്പോ സദ്യ ഒരുക്കിയിട്ടില്ലെങ്കിൽ. കല്യാണത്തിന് ആള് വരുന്നത് കല്യാണം കഴിക്കാനല്ലേ? ഉണ്ണാനാണോ? താലി കെട്ടി കഴിഞ്ഞ ഉടനെ ഒരു ബോർഡ് എഴുതി വെക്കണം, നോ മീൽസ് എന്ന്. പാർട്ടി വന്ന വഴിയെ തിരിച്ചു പോയിക്കോളും. അതാണ് മോളെ ബുദ്ധി. അത് പിന്നെ പഠിച്ചതിന്റെയും പഠിപ്പിച്ചതിന്റെയും ഒക്കെ കാണാതിരിക്കും അങ്ങനെ. പാമ്പും മുട്ട വരിഞ്ഞ പിന്നെ പഞ്ചവർണ്ണക്കിളി ഉണ്ടാവും അങ്ങനെ. നല്ല ഒന്നാന്തരം പാമ്പും കുഞ്ഞ്, പത്തര മാറ്റ് പാമ്പും കുഞ്ഞ്. അധിക പ്രസംഗി. ഏതായാലും ഒരു കല്യാണക്കാര്യമല്ലേ, ഞാനായിട്ട് മുടക്കിയെന്ന് വേണ്ട. എത്ര രൂപ വേണം? 1000 രൂപ മതി. എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? 3000 രൂപ വാങ്ങിയിട്ടുണ്ട്. അതിൽ പലപ്പോഴായി 2000 ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. തിരിച്ചു തന്നതൊക്കെ കണക്ക് തീർക്കുമ്പോ പറഞ്ഞാ പോരെ. അതിന് രേഖയൊന്നും എനിക്ക് തന്നിട്ടില്ല. പെൺകൊച്ചിന്റെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല. അച്ഛനാർക്ക് ഇപ്പൊ രൂപ വേണോ അതോ രേഖ വേണോ? അതു എന്റെ ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞു പോയതാണ്. എനിക്ക് രൂപ മതി. എടോ രാമനാരെ, എന്തോ സ്റ്റാമ്പ് പേപ്പർ ഉണ്ടോ അവിടെ? അയ്യോ, എനിക്കിപ്പോ രേഖ ഒന്നും വേണ്ട. എന്നാലും എനിക്കോ? ഒന്ന് എടുത്തോണ്ട് വാ. കാര്യങ്ങളൊക്കെ അതിന്റെ മുറ പോലെ നടക്കും അല്ലേ അങ്ങനെ. ദേ ഇതിന്റെ ഇവിടെ ഒരു ഒപ്പിട്ടേര്. ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെ എഴുതിക്കൊള്ളാം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഒപ്പിടൂലോ, അവസാനത്തെ ഒപ്പ്. അതെ, അതിന്റെ അടിയിലോട്ട് ചേർത്ത് അങ്ങ് ഇട്ടാൽ എല്ലാം മംഗളമായിട്ട്. മകളുടെ വിവാഹം മംഗളമായി നടക്കട്ടെ. വളരെ ഉപകാരം, ഞാൻ പോയി വരട്ടെ.
അങ്ങനെ അച്ഛനും നാരും എന്ന് വെച്ചാൽ അതെ ഈ കല്യാണത്തിന്റെ കഥ ഞാൻ പറഞ്ഞ അങ്ങനെ നടക്കും. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? മീനാക്ഷി അമ്മയുടെ മനസ്സിലിരിപ്പ് പോലെ നല്ല കാര്യമല്ലോ തോന്നിയിരിക്കുന്നു. ഒന്നും തരം ഒരു പയ്യൻ കേട്ടോ, ചീട്ട് കളിക്കുകയല്ല, കള്ളുകുടിക്കുകയല്ല, നാടകം സിനിമ ഡാൻസ് ഇത്യാദികളോ ഒന്നും കാണാൻ ഇഷ്ടമല്ല, എന്നാലും പരമയോഗ്യനും. ഒന്ന് പതുക്കെ പറഞ്ഞാട്ടെ, പെണ്ണ് കേൾക്കും. ഒഴിച്ചു വയ്ക്കാൻ എന്തോയിരിക്കുന്നു മീനാക്ഷി അമ്മേ? ഇന്ദുവിന്റെ അച്ഛൻ എന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം ഞാൻ പണിക്കരിയേട്ടനോട് ഇന്ന് പറയത്തില്ലായിരുന്നു. അയ്യോ എന്റെ മീനാക്ഷി അമ്മേ, ഇതിലെന്തും നിസ്സാര വിഷമിക്കാതിരിക്കുന്നു. ഇത് നാട്ടു നടക്കാത്ത കാര്യമല്ലോ. ആണോ ഇന്ദുവിന് ഇഷ്ടമാകുമെന്ന് അറിഞ്ഞില്ല, അവളുടെ അഭിപ്രായം ഇതുവരെ ചോദിച്ചില്ല. എന്നാ ഇന്നു തന്നെ ചോദിക്കേ, നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത്രമാത്രം നിർബന്ധിക്കുന്നത്. മോളെ ഇന്ദു മീനാക്ഷി അമ്മതിലെല്ലാം പറഞ്ഞേക്കാം. എന്താ മോളെ, നമ്മുടെ ഈ വീടിന്റെ മുകളിലത്തെ മുറി വാടകയ്ക്ക് കൊടുക്കാൻ കൊള്ളാവുന്ന ഒരു ആളെ അന്വേഷിക്കണമെന്ന് ഞാൻ പണിക്കരിയേട്ടനോട് പറഞ്ഞിരുന്നു. അതിനൊരാള് വന്നിട്ടുണ്ടെന്ന്. അത് വേണോ അമ്മേ? ആ മുറി ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടോ കുഞ്ഞെ? നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലയോ കിട്ടുന്നതാകട്ടെ. നമ്മുടെ സ്ത്രീകൾ മാത്രമല്ല, വാടകയ്ക്ക് ഇപ്പൊ താമസിക്കാൻ വരുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയാതെ അപ്പൊ എന്നെ വിശ്വാസമില്ലേ? ഞാനാ പറയുന്നത്, കമ്പനിയിൽ ജോലിക്ക് വന്നിട്ട് ആഴ്ച ഒന്നേ ആയുള്ളെങ്കിലും ആളിനെ എനിക്ക് പിടികിട്ടി. നല്ലവനാണ്, തങ്ക കുടമാണ്. ഏതായാലും വരട്ടെ മോള്, ഇവിടെ വന്ന ആളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താമസിപ്പിക്കണ്ട. എന്നാലേ ഈ അഡ്വാൻസം കൊടുക്കും. വേണ്ട വേണ്ട, അതൊക്കെ ആളിനെ നേരിട്ട് കണ്ടിട്ട് മതി. ഇതങ്ങോട്ട് വാങ്ങിച്ചാട്ടെ, വിശ്രാന്തേ. അപ്പോഴേ ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. സാറെന്താ നോക്കുന്നത്? ഇതല്ലേ സേതുവിന്റെ അമ്മാവിന്റെ വീട്? അതെ. ഇതെന്താ അടച്ചിട്ടിരിക്കുന്നത്? സേതുവിന്റെ അമ്മാവും മരിച്ചുപോയി, പുള്ളിക്കാരന്റെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിലേക്കും പോയി. അച്ഛന്റെ പിറ്റേ ദിവസമാണ് വന്നത്. അത് കഴിഞ്ഞ് എങ്ങോട്ടോ പോയി, എവിടാ പോയെന്നറിയില്ല. മീനാക്ഷമ്മേ, 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 ആരാ മീനാക്ഷിയമ്മ? അങ്ങനെ ഒരാളിവിടെ ഉണ്ട്. നിങ്ങളാണോ? എന്ത് വേണം? എവിടെയാ എന്റെ മുറി? മുറിയോ? അതെ, എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള മുറി. പിന്നെ ഇവിടെ അങ്ങനെ മുറി ബുക്ക് ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. പണിക്കരേറ്റം പറഞ്ഞത് അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന്. ഓഹോ, നിങ്ങൾക്ക് വേണ്ടിയാണോ പണിക്കരേറ്റൻ അഡ്വാൻസ് കൊണ്ട് തന്നത്? ആ ഇല്ലെങ്കിൽ പിന്നെ പെട്ടിയും കിടക്കയെല്ലാം കൂടെ പറക്കി കിട്ടി. ഞാൻ ഇങ്ങോട്ട് വരുമോ? ക്ഷമിക്കണം കേട്ടോ, ഞാനിത് ഇപ്പൊ വരാ. ഇത് നോട്ടുകളാണല്ലോ, താക്കോലല്ലല്ലോ. നിങ്ങൾ തന്ന അഡ്വാൻസ്. നിങ്ങൾക്കേ താമസിക്കാൻ ഇവിടെ മുറിയില്ല. അയ്യോ അങ്ങനെ പറയരുത്. അയ്യോ പിന്നെ എങ്ങനെ പറയണം? ഞാൻ വലിയ ആശയോടുകൂടി വന്നതാണ്. നിരാശയോടുകൂടി അങ്ങോട്ട് മടങ്ങി പോയേട്ടാ മതി. പോണം പോണം. ആരാ മോളെ? മീനാക്ഷി അമ്മയാണോ? അതെ. പണിക്കരത്തേവൻ പറഞ്ഞേച്ച ആളല്ലയോ? അതെ അതെ. എനിക്കിവിടെ മുറി തരില്ലെന്ന് പറയുന്നു. അതെന്താ മോളെ? അയാളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ആ എന്താ പറ്റില്ല, അത്ര തന്നെ കാര്യം. അയാളുടെ അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ പോയിക്കോ. അയ്യോ എന്റെ പൊന്നമ്മച്ചി, നിങ്ങൾ അങ്ങനെ പറയരുത്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, നാടില്ല, വീടില്ല. ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എനിക്ക് തൽക്കാലം ഇവിടെ ഒരു കമ്പനിയിലെ ഒരു ചെറിയ ജോലി കിട്ടി. ഞാൻ സർക്കാരിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ട് എനിക്ക് സർക്കാർ ജോലി കിട്ടാതിരിക്കില്ല. തീർച്ച നിങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഇവിടെ പറയുന്നെന്തിനാ? അല്ല, ഞാൻ ഒരു പാവമാണെന്ന് പറയുകയായിരുന്നു. ആഹാ, പിന്നെ ആദ്യം ഇവിടെ വന്ന് ധിക്കാരം കാണിച്ചോ? അതിനൊരു കാര്യമുണ്ട്. ഞാൻ പാവമാണെന്ന് പറഞ്ഞ് ചെല്ലുന്നിടത്തൊക്കെ എന്റെ പുറത്ത് കുതിര കയറുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ. എന്നാലേ ഇത് ചട്ടന്മാർക്കുള്ള സ്ഥലമൊന്നുമല്ല. കോട്ട മോളെ, പാവം കണ്ടിട്ട് ഒരു പാവമാണെന്ന് തോന്നുന്നു. ഇവിടെ താമസിച്ചോട്ടെ. അതല്ലേ പറയുന്നത്? ഏത്? ഒന്നുമില്ല. ണെങ്കിലേ പാക്കറ്റിൽ എടുത്തിട്ടുള്ളൂ എന്ന് പറയാൻ വരുമായിരുന്നു. സൂക്ഷിച്ച് കേറിയില്ലെങ്കിലേ പല്ല് കാണത്തില്ല. ആ പോലെ പോലെ
എല്ലാം ഭംഗിയായി സൂക്ഷിക്കണം, ഒന്നും കേട് വരുത്തരുത് കേട്ടോ. ഇതിനെ കേട് വരുത്താൻ ഇനി ഈശ്വരൻ വിചാരിച്ചാൽ പോലും സാധ്യമല്ല. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ വളരെ ഇഷ്ടപ്പെട്ടു. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി. കവിയാണോ? അയ്യോ ഞാനൊരു സിനിമാ പാട്ട് പാടി എന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ സ്വിച്ച് ഒക്കെ ഇടുമ്പോ വളരെ സൂക്ഷിക്കണം. ഏതെങ്കിലും പനയുടെ മുകളിൽ കയറി നിന്ന് ഇടാവും, കാക്ക അടിക്കും പറഞ്ഞേക്കാം. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളി എന്റെ തലയെ വീഴാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അതൊന്നും വീഴില്ല, അകത്ത് അവിടെ തന്നെ നിന്നോളൂ. സൂക്ഷിക്കണം, നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ചെയ്തെന്ന സഹായങ്ങൾക്കൊക്കെ എന്റെ നന്ദി. ഒരു ചെറിയ ഉപകാരം കൂടി ചെയ്യാമോ? എന്താ? ഞാൻ തന്ന അഡ്വാൻസ് തന്നെ ഞാൻ അങ്ങ് തിരിച്ചു വെച്ചോളാം. നിങ്ങളുടെ മനസ്സിലെ കളിപ്പിക്കാനോ? ഞങ്ങളുടെ നിങ്ങളുടെ കളിപ്പിളിയാണെന്ന് വിചാരിച്ചോ? അതിനൊന്നും തിരിച്ചു കൊടുക്കാപ്പില്ല. ഓ എന്റെ തലവിധി. എന്റെ അവസാനം ഇവിടെ തന്നെയാണെന്നാ തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, നിങ്ങൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ചോദിച്ചത് കേട്ടില്ലേ? അല്ല ഞാൻ ഇറച്ചി കഴിക്കുന്ന ആളാണോ? ഇറച്ചി? ഇറച്ചി കഴിക്കോ? ഇല്ല ഇല്ല ഇല്ലേ ഇല്ല. ഇറച്ചി മീനെന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് വെറുപ്പാ. പിന്നെ ഇവിടെ കണ്ട അലവലാതി കൂട്ടുകാരെ ഒന്നും കൂട്ടിക്കൊണ്ട് വരാൻ ഒക്കില്ല. 9 മണി ആവുന്നതിന് മുമ്പ് ഇവിടെ എത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ മുന്നോട്ട വാൾ ഞാൻ അടച്ചേക്കും. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് വരും. ഒന്നും വേണ്ട. ആഹാരമൊക്കെ എവിടുന്നാ കഴിക്കുന്നത്? കമ്പനിയുടെ അടുത്ത് ഒരു ചെറിയ ഹോട്ടൽ ഉണ്ട്, അവിടെ നിന്നാണ്. അയ്യോ ഈ ഹോട്ടലിന്റെ ആഹാരം എന്നും കഴിച്ചാ മടുക്കത്തില്ലയോ? അല്ല അല്ലെങ്കിൽ തന്നെ കിട്ടുന്നൊക്കെ ഹോട്ടലിൽ കൊടുക്കാനല്ലേ കഴിയത്തുള്ളൂ. പാചകം ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, പാചകം ചെയ്യാനും അറിയാം. പക്ഷേ ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ്. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാര്യം? അമ്മയുടെ കാര്യമല്ല, ഇറച്ചിയും മീനൊക്കെ ഉണ്ടാക്കുന്നത് എന്തു അറിഞ്ഞാൽ? അവക്കതൊക്കെ പണ്ടേ വെറുപ്പാ, അത് സാരമില്ല. പിന്നെ കുഞ്ഞിനൊരു കൂടിയേ കഴിയുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചു, അവൾ അറിയരുതെന്ന് മാത്രം. അവിടെ വാക്കുപോലല്ല മനസ്സ്, പഞ്ച പാവ. എന്താ ചെന്നാലേ? എന്താ അത്? പലിശ. പലിശയോ? എന്ത് പലിശ? അതൊക്കെ അന്നേ കഴിഞ്ഞില്ലേ കൊണ്ടച്ചാരെ. നല്ല വാച്ചുപിള്ളേ, ഞാനന്ന് വാങ്ങിക്കൊണ്ടു പോയ രൂപയില്ലേ, അതിന്റെ പലിശയാ. അത് തന്നെയാ പറയണത്. അത് ആ ഏർപ്പാടൊക്കെ അന്നേ കഴിഞ്ഞു. രാമന്നാരെ, അച്ഛൻ എന്നാരെ എഴുതി തന്ന കടലാസിന് കൊണ്ടുവരും? അയ്യോ ഞാനൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. ഇത് കേട്ടാ തോന്നി ഇവിടെ ഉള്ളവർക്ക് ആർക്കും എഴുത്തും വായന അറിയാൻ. ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ അച്ഛന്മാരെ, ഞാൻ നിങ്ങൾക്ക് തന്ന തുകയ്ക്ക് പകരം നിങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും എനിക്ക് എഴുതി തന്നിരിക്കുകയാണെന്ന്. അയ്യോ അങ്ങനെയൊന്നും ഞാൻ എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ ഒപ്പാരുടെയാ? ഒപ്പന്റെ ആണോ? അപ്പൊ പലിശ വേണ്ട, എടുത്തോളൂ. എങ്കിലും എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ആകുന്നേ. ചേട്ടാ ഇത് നല്ല പുതുമ, ഞാനെന്താ ഇവിടെ ധർമ്മം കൊടുക്കാതിരിക്കാം? എന്റെ ഈശ്വരാ, ഞാൻ ഇനി ധർമ്മം തെണ്ടുകയേ വേണ്ടു. ഇവിടത്തോട് ഏജ് കൂട്ടിയിട്ടുള്ള പലരും ഇന്ന് ധർമ്മം തെണ്ടി ഈ റോഡേ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ മൂപ്പിലെ ഈ കള്ള കണ്ണീരുകൊണ്ടൊന്നും അലിയുന്ന ഹൃദയമല്ല ഇത്. ഈ തറവാടേ ഇതുപോലെ പല കണ്ണീരും കണ്ടിട്ടുള്ളതാ. പോ നോക്ക്, ഞാൻ പോകുന്നുണ്ട്. എന്നാ പോയിക്കോളൂ അച്ഛനേരെ, ഈ പലിശ കൂടെ അങ്ങോട്ട് എടുത്തോളൂ. വേണ്ട അങ്ങുന്നേ, അത് അങ്ങുന്നിന് തന്നെ ഇരിക്കട്ടെ. അതൊരു ഇരുത്താണല്ലോ അങ്ങുന്നേ. എന്നെ ഇരുത്താനോ? എടാ ഞാൻ കുറെ ഇരുത്തന്മാരെ കണ്ടിട്ടുള്ളവനാണ്, എന്നെ ഇരുത്താനാർക്കും സാധ്യമല്ല. അത് ശരിയാ, അങ്ങനെ നാണിപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. നാണം ഉണ്ടെങ്കിൽ അല്ലേ നാണിപ്പിക്കാൻ നോക്കൂ. എന്ത് പറഞ്ഞേ? അല്ല കൂട്ടിയിരിക്കുന്നു. മീനാക്ഷിയമ്മേ, മീനാക്ഷിയമ്മേ, 9 മണി കഴിഞ്ഞോ? ആഹാ വാച്ചില്ലല്ലോ.
കോടതി അടച്ചിരിക്കും. 9 മണി കഴിഞ്ഞു. ഇതെന്തൊരു അന്യായമാണ്! വാടകയ്ക്കല്ലേ വീട് താമസിക്കുന്നത്? മീനാക്ഷിയമ്മേ, വേണ്ട, ആ പെണ്ണ് എന്നേറ്റ് വന്ന് വല്ല തെറിയും വിളിച്ചു പറയും. ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്കുക തന്നെ. മുറിക്ക് വാടകയും കൊടുത്ത് പുറത്ത് വന്ന് കിടക്കുക, തലയിലെഴുത്തെന്നല്ലാതെ എന്തോ പറയാനാ. അല്ല, ഒരു കാര്യം വെച്ചാൽ അവിടെ കിടക്കുന്ന ഇവിടെ കിടക്കുന്ന എല്ലാം ഒരേപോലെ. നേരിട്ട് നോക്കിയാൽ രണ്ടും ശൂന്യാകാ. ഇന്ന് അത്താടെ പഷ്ണി തന്നെ. ചതിച്ചോ? എന്റെ പൊന്ന, നീ ഹലാക്കല്ലേ, നീ ശബ്ദം ഉണ്ടാക്കല്ലേ. ആ പെണ്ണ് എന്നിട്ട് വന്നാ നിന്റെ കഴിക്കുന്നുണ്ടെങ്കിൽ എന്റെയും കഴിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നിന്നോ, അങ്ങനെ നമ്മുട. ആ പെണ്ണ് വരാം. ഞാൻ വന്നപ്പോ കഥ കടച്ചു പോയി. വിളിക്കാൻ എന്നെ ദേഷ്യപ്പെടുമെന്ന് ഭയന്ന. ഞാൻ 9 മണിക്ക് മുമ്പ് ഇതിനകത്ത് കയറിക്കൊള്ളണമെന്ന ആഡർ. നല്ല ഏർപ്പാടായി പോയി. എന്ത് കോഴി? ആരുടെ കോഴി ഇത്? എവിടത്തെ കോഴി? കോഴി, കോഴി, നീ ഇവിടെ എങ്ങനെ വന്നു? അമ്മേ, ഇത് ആരുടെ കോഴിയാണ് അമ്മേ? ഇത് അപ്പുറത്തെ വീട്ടിലെ എങ്ങനെയും ആയിരിക്കും. നമുക്ക് അതിനിവിടെ പിടിച്ച് കെട്ടിയിടാം. പിന്നെ കോഴി കെട്ടും പേര് കേട്ടാലോ? വേറെ വേണ്ടോ? കോഴി ഇപ്പൊ എന്ത് വഴിയാണ്? തല വിധി. അയ്യോ അയ്യോ ഉറങ്ങുകയായാലും കൂടിയതായാലും നടക്കുമ്പോൾ തോന്നും കിടക്കണോ, കിടക്കുമ്പോൾ തോന്നും ഓടണോ, ഓടുമ്പോൾ തോന്നും പറക്കണോ. അയ്യോ, ഉള്ളത് തന്നെ എനിക്ക് അത് തന്നെയാ സൂക്കേട്. എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്നതാ. അത് കൊള്ള, രണ്ടുപേർക്ക് ഒരേ സൂക്കേട്. ഡോക്ടർ, എന്റെ വയറിങ്ങനെ വീർത്ത് 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 വരിക, ഉറക്കം വരുന്നില്ല. ഞാൻ ഉറങ്ങാൻ കിടന്നതിന് ശേഷമാണ് എന്റെ വയറ് വീർത്തുന്നതും ഉറക്കം വരാതിരിക്കുന്നത്. നിങ്ങൾ കുടിക്കാറില്ലേ? ഞാൻ പരിച്ഛേദം നിർത്തി, ഞാനും നിർത്തി. അതുകൊള്ള, ശങ്കരനേരം കുടിവൃത്തിയാക്കി പിന്നെ നിനക്ക് ഇവിടുന്ന് കണ്ണു കിട്ടും. നിങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു അസുഖമില്ല. കൂടെ നിർത്തിയതിന്റെ പേരിലുള്ള അസുഖം ഇവിടെ. ഞാൻ അങ്ങനെ ചെഞ്ചി പറഞ്ഞ് കുടി നിർത്തരുതേ നിർത്തരുതേ കേട്ടോ. ഞാൻ നീ ചത്ത് പോകുന്നു പറഞ്ഞാൽ പോലും ഞാൻ നീ കുടിച്ചിട്ട് ചത്ത് കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് എന്താണ് കാര്യം? അതിന്റെ കയ്യിരിക്കുന്നതാ. ഞാൻ ഒരു മരുന്ന് എഴുതി തരാം. തുടർന്ന് കുറച്ചു ദിവസം ഇത് കഴിച്ചാൽ പിന്നെ കുടിക്കണമെന്നേ തോന്നില്ല. ഇനി ജീവിക്കരുതേ എന്ന് തോന്നത്തക്ക നിലയിൽ വല്ല മരുന്നുകൊണ്ട് എഴുതി തടാക്കൂ.
എനിക്ക് ജോലി കിട്ടിയമ്മേ, സർക്കാർ ജോലി. ഇതോ ഇപ്പോൾ കിട്ടിയതാണോ ആടം? എന്താ ജോലിയാ മോന്? കളക്ടർ ഓഫീസിലെ പ്യൂൺ. പറഞ്ഞേട്ടില്ലേ പ്യൂണാണെന്ന്? ഞാൻ വിചാരിച്ചു വന്ന കളക്ടറോ മറ്റോ ആണ്. കളക്ടർ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇപ്പോ കളക്ടർ ഓഫീസിലെ പ്യൂണെങ്കിലും ആയല്ലോ, ആശ്വാസമായി. എന്തോ ആവട്ടെ, സർക്കാർ ശമ്പളം ഇല്ലേ? പിന്നെ അടുത്ത മാസം മുതൽ വാടക 5 രൂപ കൂട്ടിത്തരണം. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം. അതിനേക്കാളും നല്ലത് ഇവിടുത്തെ താമസം മാറ്റുന്നതല്ലേ അമ്മേ? ഞാൻ മാറണോ അമ്മേ? ഇവിടെ കേട്ട ചുമ്മാ പറയുന്നതല്ലയോ, മോൻ ജോലിക്ക് പോകണം. ഒരു മുത്തെങ്കിലും തെരിച്ചു നിന്ന് ആരില്ലേ രാത്രി? ആഹാ, ഉണ്ടോ? നേരെ ഇരുത്തിട്ട് ലൈറ്റ് രാത്രി എന്താ? ലൈറ്റോ? അയ്യോ, ലൈറ്റ് ഞാനതങ്ങ് മറന്നുപോയി. മറന്നുപോയോ? അത് കൊള്ളാം. അതിനകത്തെന്താ? അത് ഈ ചപ്പാത്തി. ചപ്പാത്തി? അതെ. ഇതിപ്പെന്താ ഒരു മണം? അയ്യോ, അത് ഈ മുറിയിലുള്ള വായുവിന്റെ മണമായിരിക്കും. ചപ്പാത്തി മൂടി വെച്ചിടാം. ഇതെന്ത് പലഹാരമോ? ആഹാ, അപ്പൊ ജീവിതമൊക്കെ വലിയ അന്തസ്സിലാണല്ലോ. പലഹാരമോ? ഇതെങ്ങനെ ഇവിടെ വന്നു? എന്നോട് ചോദിച്ചാ. ഈ വീട്ടിൽ കുട്ടിച്ചാത്തിന്റെ ഉപദ്രവം ഉണ്ടായിരിക്കും. നമ്മൾ എന്തിനാ വെളിച്ചില്ലാന്ന് സംസാരിക്കുന്നത്? ഞാൻ ലൈറ്റ് കാ. ഷാക്കടിക്കും, ഷാക്കടിക്കും എന്നോട് പറഞ്ഞു. ഷാക്കടിച്ചത് ആർക്കാ? ഞാൻ എന്ത് ചെയ്യണം? ഷാക്കടിച്ചതിന് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ എന്റെ പൊന്നെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോളിപ്പടി ഇറങ്ങി പോകുമ്പോ സൂക്ഷിച്ചോളണമെന്ന്? പാത്രങ്ങളെല്ലാം പറക്കി നടത്തി, ഒരു രക്ഷയില്ല. അവിടെ ഒരു ഓം ഉണ്ടാവും, നിങ്ങൾ കണ്ടില്ലേ? ആ വെള്ളവും സാധനം കൊണ്ട് തേവി കളഞ്ഞ പോവില്ലേ? അല്ല, വാടയും തേടണം വെള്ളവും തേടുന്നു പറഞ്ഞാലേ വലിയ കഷ്ടമാണ്. നിങ്ങൾക്ക് മഴ തന്നെയാണെങ്കിലൂടെ വല്ല പണിയും വല്ല പാട്ടുള്ളത് ജോലിയായില്ലേ? അതിന്റെ അടിയിക്കാനിരിക്കുന്നത്. Thank you.
അഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ പനി നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ നനയുന്നത് കഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ പനി നീർമഴ പൂമഴ തേന്മഴ ഇന്നലെ
എന്റെ അറിവ് കേടുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അതിനുള്ള അടുത്ത ഉദ്ദേശം ഞാന് ഇവിടെ നിന്ന് ഉടനെ തന്നെ ഇറങ്ങിയില്ല. ഒരു തെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ താമസിക്കുന്നത് എനിക്ക് ശരിയല്ല. ഓഹോ, പൊളിച്ചു കടക്കാമെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ അമ്മ വിളിക്കുന്നു? എന്തിനാ? എന്തിനാണെന്നേ അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. അമ്മയോടത് പറഞ്ഞോ. നിങ്ങൾ ചെല്ലണം മിസ്റ്റർ. അമ്മ മാത്രമല്ല എന്റെ ചില ബന്ധുക്കാരും അയൽവാസികളും എല്ലാം ഉണ്ട്. എനിക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചു. അയ്യോ, ഈശ്വരന് വിചാരിച്ച് എന്നെ അവമാനിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന്. വേണമെങ്കിൽ ഞാൻ കാൽ പിടിച്ച് മാപ്പ് ചോദിക്കും. ഇനി ഒരിക്കലും ഞാൻ പറ്റി. തീർച്ചയാണോ? അതെ, തീർച്ച. സത്യം ചെയ്യണം. ഈശ്വരനാണ് എന്റെ ഗുരുവനാണ്, ഞാൻ ഇനി ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യില്ല. അത് പറ്റില്ല. ഞാൻ പറഞ്ഞു തരുന്നതുപോലെ പറഞ്ഞ് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യണം. സമ്മതമാണോ? സമ്മതമാണ്. ഇനി ആയുസ് കാലത്ത് എന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയുടെയും ശരീരത്ത് മനസ്സറിഞ്ഞ് ഞാൻ തൊടില്ല. ഇത് സത്യം. എന്റെ ആയുസ് കാലത്ത് ഇന്ദുവിനെ അല്ലാതെ മറ്റൊരു സ്ത്രീയിൽ ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് തൊടുകയില്ല. സത്യം, സത്യം, സത്യം. അപ്പൊ എന്നെ തൊട്ടതിനുള്ള പരിഹാരം? അതിനുള്ള പരിഹാരം അമ്മ ഉണ്ടായിട്ടുള്ള മക്കളെ. നിങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടണമെന്നില്ല. അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. അമ്മ ഇത് ആഗ്രഹിച്ചതും അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇതാണ് നമ്മുടെ കിടക്കമുറി. സാധനങ്ങളെല്ലാം ഭംഗിയായി സൂക്ഷിക്കണം, ഒരു കേടുപാടും വരുത്തരുത്. ആ പിന്നെ ആ ജനാലയിൽ തുടരുത്, വ്യാപാരി ഇളകി താഴെ വീഴും. ആ ഇനി ഒരു കാര്യം, സ്വിച്ച് ഇടുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അല്ല സ്വത്ത് ഉടനെ ഷാക്കടിച്ചു. നിനക്ക് ഇഷ്ടമായി? എല്ലാം ഇഷ്ടമാണ്. എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടമായി. ഉണക്ക് എങ്ങനെയായിരുന്നു? ഓ, ശിവായിക്ക് എന്ത് ഹണിയാണ് സാർ, മൂന്നല്ലേ ഉള്ളൂ. എന്റെ വിവാഹം കഴിഞ്ഞ ഉടനെ ഒരു മാസത്തെ അവധി എടുത്ത് ഒരൊറ്റ പോക്കാണ്. പെണ്ണിനെ വീട്ടിൽ വിട്ട ഉടനെ? നിങ്ങളൊക്കെ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ ഒരു മാസം ഞാൻ ഒരാഴ്ചയാക്കി മാറ്റി. ഓഹോ, ഇങ്ങനെയുണ്ട്. കല്യാണം കഴിച്ചു നോക്കണം, അപ്പോഴറിയാം. സംസാരിച്ച് നിൽക്കാതെ എല്ലാവരും വന്നാട്ടെ. ഇന്ന് പുതിയ കളക്ടർ തെരഞ്ഞെടുക്കുകയാണ്. ഓഹോ, വരൂ വരൂ, വന്നാട്ടെ. അന്ന് കളക്ടർ, ഞാൻ ശിപായി. സേതു,
മാപ്പ് തീർച്ചയായും. മാപ്പ് എന്തിന്? എന്നെ കളക്ടറാക്കാൻ വേണ്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അവസാനം കള്ളനാക്കി ഇറക്കി വിട്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അന്ന് കുടിച്ച് ലെക്കില്ലാതെ വന്ന അച്ഛൻ അബദ്ധത്തിൽ പേഴ്സ് നിന്റെ പെട്ടിയിൽ വെച്ച് മറന്നുപോയത്. പിന്നീടാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഈ വിവരം നിന്നോട് പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ വേണ്ടി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടിയല്ലോ. എന്നോട് ക്ഷമിച്ചോന്ന് പറയുകയല്ല. ഇപ്പോഴെങ്കിലും സത്യം ബോധ്യമായി. എനിക്ക് ആശ്വാസമുണ്ട്. എനിക്ക് ഒരു ദുഃഖമേ ഉള്ളൂ. നീയെങ്കിലും എന്നെ അവിശ്വസിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കും. പക്ഷേ നീ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നപ്പോൾ ഞാൻ എന്തുമാത്രം ദുഃഖിച്ചു എന്ന് നിനക്കറിയാമോ ജഗദീഷ്? എന്നോട് ക്ഷമിക്കൂ ശരി, ക്ഷമിക്കൂ. ഹൃദയം കൊണ്ടേ ഹൃദയം കാണാൻ കഴിയൂ എന്ന് എന്നെ പഠിപ്പിച്ച നീ എന്റെ ഹൃദയം കണ്ടില്ല. സേതു, സാരമില്ല. എല്ലാം കഴിഞ്ഞ കഥ മറന്നുകളി. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് അത്ഭുതകരമായിട്ട്. എല്ലാം ദൈവനിശ്ചയം. ഏതായാലും നിന്നെ ഈ ശിവായി ജോലി തുടരാൻ ഞാൻ നിനക്ക് ഞാൻ ഒരു നല്ല ജോലിയാക്കി. വേണ്ട ജഗദീഷ്, എനിക്ക് ഈ ജോലി മതി. അത് ഞാൻ നിശ്ചയിച്ചതാണ്. നീ എവിടെ താമസിക്കുന്നത്? എന്റെ ഭാര്യ വീട്ടിൽ. നീ വിവാഹം കഴിച്ചോ? ഇതെന്നെ അറിയിച്ചില്ലല്ലോ. അതൊരു പാവപ്പെട്ട വിവാഹമായിരുന്നു ജഗദീഷ്. എന്നെ അറിയിക്കാതെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. എന്റെ വിവാഹം ഞാൻ നിന്നെ അറിയിച്ചില്ലല്ലോ. ഓഹോ, അപ്പൊ നീ വിവാഹം കഴിച്ചോ? ഏതായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. സ്റ്റാഫൊക്കെ പരിചയപ്പെടാൻ വേണ്ടി കാത്തുനിൽക്കാം. നമുക്ക് കളക്ടറും ബിയുമായിട്ട് അല്ലാതെ സംസാരിക്കാം. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇന്ന് നിന്റെ വീട്ടിൽ വരും. അതിന്റെ വീട് എവിടെ? അത് വേണ്ട, ഞാൻ എന്റെ ഭാര്യയുമായി നിന്റെ ബംഗ്ലാവിൽ വരാം. അതാണ് മര്യാദ. വെരി ഗുഡ്, ഇന്ന് തന്നെ വരണം. നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? എന്തോ ഒരു കളക്ടറാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പേടിപ്പിക്കുകയാണോ? ഒരു കളക്ടറുടെ നില എന്ത്, വില എന്ത്, അതൊന്നും നിനക്കറിയാമോ? ഞാൻ കളക്ടറുടെ വീട്ടിലേക്കല്ല പോകുന്നത്, എന്റെ ഭർത്താവിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ്. ശരിയാണെന്തു, സേതുവും ഭാര്യയും കൂടി ജഗദീശനെയും ഭാര്യയും കാണാൻ പോകുന്നു. നീ ധൃതി പറയേണ്ട, ഇഷ്ടം പോലെ സമയത്തോ. വേണ്ട വേണ്ട, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പോയില്ലയോ? ഇല്ലമ്മേ, ആ കുറച്ചേരം കാത്തിരിക്കട്ടെ. എത്രയൊക്കെ ആയാലും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളല്ലേ. വരണം, പോവാം. ഒരു പ്യൂണിന്റെ ഭാര്യയുടെ പ്രതികാരമല്ലേ?
അത് ഒരു കളക്ടറുടെ ഭാര്യയ്ക്ക് സ്വപ്നം പോലും കാണാൻ ഒക്കില്ലേ. ചെടി, അന്ന് ഹോസ്റ്റലിൽ വെച്ച് എന്നെ കൊണ്ട് ആ വേലക്കാരിയോട് നീ മാപ്പ് പറയിപ്പിച്ചു. ഇന്ന് എന്റെ ബംഗളാവ് വെച്ച് നിന്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ എന്റെ അഴുക്ക് തുള്ളി ചുമപ്പിച്ചു. ഇപ്പൊ എനിക്ക് തൃപ്തി, സന്തോഷമായി. ഈ പണവും പ്രതാപവും എല്ലാം കണ്ട് നീ ഇങ്ങനെ അഹങ്കരിക്കരുത്. ഇതൊന്നും ശാശ്വതമല്ലടി. ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നവളാണ്. ഇന്ന് നീ കാണിച്ച ഈ ധിക്കാരത്തിന് നാളെ ഒരു ദിവസം എന്റെയും എന്റെ ഭർത്താവിന്റെയും മുമ്പിൽ നിന്ന് തൊഴുകയോട് നീ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഈശ്വരനിൽ ഒരിക്കലും വിശ്വസിക്കില്ലടി. അത് ഈശ്വരന് വലിയ ക്ഷീണമാണെന്നൊരു പെണ്ണെ. ജയേ, ഈശ്വരനെ മറന്ന് സംസാരിക്കരുത്. ഓടിയിറങ്ങി. ഇനി ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ അവിടെ കാവൽ നിൽക്കുന്ന പോലീസുണ്ട്. അവരിവിടെ വരും, എന്നെ പിടിച്ച് പുറത്തിറക്കും. നിന്റെ കാവലും പോലീസും നിന്നെ പോലെ പണവും പ്രതാപവും കൊണ്ട് നിലതെറ്റി തുള്ളിയിട്ടുള്ളവരെല്ലാം പാവപ്പെട്ടവരുടെ മുമ്പിൽ തലകുത്തി വീണിട്ടുണ്ട്. ഈ വിധി നിനക്കും സംഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് ഇന്ദു എന്നല്ല, ശരി എന്ന വേറെ പേര് ഞാൻ ആലോചിച്ച് വെച്ചേക്കാം. എന്താണ് ഉണ്ടായത്? ഇല്ലെങ്കിലും കാര്യം പറയൂ. നമ്മൾ എന്തിനാണ് അവിടെ പോയത്? ആ ജഗദീശൻ തുണിച്ചു നമ്മൾ പോയി. എന്നിട്ട് അവൾ നിങ്ങളെ കൊണ്ട് അഴുക്ക് തുണി ചവപ്പിച്ചു. അതിപ്പോ അവളത് മനഃപൂർവ്വം ചെയ്യുക. അവൾ എന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അപ്പോ നിങ്ങൾ നേരത്തെ പരിചയക്കാരായിരുന്നു? ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചിരുന്നു, ഒരേ റൂമിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം ഹോസ്റ്റലിൽ വെച്ച് അവൾ ഒരു കാര്യമില്ലാതെ ആ പാവമായ ഏക്കാരനെ തടിച്ചു. ഞാൻ അവളെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചു. അതിനെന്നോട് അവൾ ഇന്ന് പലരും വീട്ടുകയായിരുന്നു. എന്റെ ഭർത്താവിനെ അപമാനിക്കുന്ന എന്നെ കൊണ്ട് സഹിക്കാനാവില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തു ഭർത്താവിന്റെ അന്തസ് ഭാര്യയുടെ അഭിമാനമാണ്. ഞാൻ പോകും. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയ ശേഷം ഇത്ര വേഗം പിരിയേണ്ടി വരുമെന്ന് ഞാൻ കരുതി. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു. വിഷു കുട്ടികൾ ണ്ടല്ലോ ആ മനുഷ്യനോട് വരുമ്പോ അയാളെക്കൊണ്ട് ഞാൻ എന്റെ വിളിപ്പ് തോൽപ്പിച്ചാൽ നിനക്ക് എന്ത് തോന്നും? അനാവശ്യമാണ്. എന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവനും അവന്റെ ഭാര്യയും കൂടെ ഇവിടെ വരുമ്പോ അവരെ സ്വീകരിക്കുന്നത് എന്റെ കടമയല്ലേ? അവളെയൊക്കെ സ്വീകരിക്കാൻ എന്റെ പട്ടി പോകും. അവളുടെ പട്ടിക്ക് പോലും നിനക്കാൾ കൂടുതൽ വിവരവും തിരിച്ചറിവുണ്ടാകും. അപ്പൊ അവൾ ആള് കൊള്ളാമല്ലോ. സിപ്പാഹിയുടെ കൂട്ടത്തില് കളക്ടറെ കൂടെ കറക്കി എടുത്തു പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെ അടിച്ചില്ലേ? നിന്നെ കൊല്ലേണ്ടതാണ്. അതെനിക്ക് അപമാനമായതുകൊണ്ട് ഞാൻ വിടുന്നു. എന്റെ അച്ഛൻ പോലും എന്നെ തള്ളിയിട്ടില്ല. സുഖകരത്ത് സംസാരിച്ചിട്ട് പോലുമില്ല. അതിന്റെ കാരണമാണ് എനിക്കുള്ളത്. നിന്നെ പോത്തിനെ തന്നെ പോലെ തന്നെ വളർത്തേണ്ടതായിരുന്നു. ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. എന്റെ ഭാഗ്യം. ഇന്ന് തന്നെ ഞാൻ വീട്ടിലോട്ട് പോകും. പുറത്ത് കാറുണ്ട്, ഡ്രൈവറും. ഉടനെ പോവാം. അവൻ കലക്ടറോ എന്ത് കുന്തമോ ആണ്. ഇവളുടെ കർണത്തരിക്കാൻ അവൻ ആരാ? ആരാ എന്ന് പറഞ്ഞു ഓടാ. ഓരോരുത്തർക്ക് ഓരോ കാലത്ത് ഓരോന്ന് വന്ന് പറന്നുകൊള്ളും. അതെല്ലാം ദൈവത്തിന്റെ കളിയാണ്. ഇതിനെല്ലാം കാരണം അവളാ. പാച്ചുള്ളേ, അവന്റെ ഒരു പോനോട്ട് ഇവിടെ ഉണ്ടല്ലോ. ആരുടെ? ആ ഇന്ദുവിന്റെ തന്തയുടെ, പരമേശ്വരനായരുടെ. പാവം മരിച്ചുപോയല്ലോ. പരമേശ്വരനായരുടെ മരിച്ചിട്ടുള്ളൂ. പോനോട്ട് മരിച്ചിട്ടുണ്ടോ? അവളെ ഒരു പാഠം പഠിപ്പിക്കണ വെച്ചാ. മോക്കാവല്ലേ വേണ്ടു, അത് അച്ഛനേറ്റു. ഭഗവാനെ, ഇങ്ങനെ ഒരു യോജിപ്പ് അച്ഛനും മക്കളും തമ്മിൽ ഞാൻ ഈ ലോകത്തിലെങ്ങും കണ്ടിട്ടില്ല. അച്ഛന്റെ മകളോ മകളുടെ അച്ഛനോ എന്നാ സംശയം. ഇനി അവളിവിടെ വന്ന് നിന്നോട് മാപ്പ് ചോദിച്ചാ പോരെ? പോരാ, അവളിന്റെ കാൽക്കൽ വീഴുമ്പോ മാപ്പ് ചോദിക്കണം. പിന്നെ ഒരു കാര്യം, കാൽക്കൽ വീഴുമ്പോ തലയിലൊന്നും ചവിട്ടരുത്, മഹാപാപം. ഒരു രാമനായരെ, എന്തോ ആ പരമേശ്വരനായൊരു പോനോട്ട് ഇവിടെ ഉണ്ടല്ലോ, അത് നോക്കിയെടുത്തേ. വേഗം വേണം. ആ പിന്നെ അതിന്റെ പലിശയും പലിശയുടെ പലിശയും അതിന്റെ പലിശയും കൂട്ടുപലിശ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുണ്ട് എഴുതിപ്പോട്ടോ. അവളെ ഒരു പാഠം പഠിപ്പിക്കട്ടോ. പറ, മാസ
മാധവമേനോന്റെ പക്കൽ നിന്നും വാസ്തവത്തിൽ എത്ര രൂപ കടം വാങ്ങിച്ചിട്ടുള്ളത്? എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാമേ. ഇവിടെ അച്ഛനുണ്ടായിരുന്നു പോലുള്ള കടവ. 3000 രൂപയെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞാൻ തോന്നുന്നു. ഇതിൽ 8000 രൂപയാണല്ലോ കാണിച്ചിരിക്കുന്നത്. അത് പിന്നെ പലിശയും പലിശയുടെ പലിശയും എല്ലാം കൂട്ടിക്കാണ്. എന്തായാലും അയാൾ അടുത്തു പോയി ഉള്ള പാടും മൃഗമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. കുറച്ച് നാളത്തിൽ അവരെയും കൂടെ തരാതിരിക്കും. അതേതായാലും വേണ്ട. അയാളുടെ അടുത്ത് പോയി പാടും ദുരിതവും പറയാന്നുള്ളത് ഈ ജന്മത്തിലില്ല. അയാൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് വക്കീൽ നോട്ടീസ് അയച്ചതെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞിരുന്നോണ്ട് അവിടെ പോയി അയാളുടെ കാല് പിടിക്കാനും. നിങ്ങൾ പിന്നെ എന്തോ ചെയ്യാൻ അഭാവം. രൂപ കൊടുത്തില്ലെങ്കിൽ അയാൾ കേസ് കൊടുക്കും. ഈ വീടും പറമ്പോ അയാളൊന്ന് കൊണ്ടുപോകും. ഈ വീടും പറമ്പോ അതയാൾക്ക് കിട്ടില്ല. ഇത് മറ്റാർക്കെങ്കിലും വിറ്റ് അയാളുടെ രൂപ നമ്മൾ കൊടുക്കും. എന്നാൽ അയാൾക്ക് കൊടുക്കില്ല. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഇത് വിറ്റേറ്റ് പിന്നെ നമ്മളോട് പോകും. അച്ഛന്റെ പേരിൽ നമുക്ക് കുറച്ച് സ്ഥലവും ഒരു ചെറിയ വീടും ഇല്ലേ? നമ്മൾ അങ്ങോട്ട് പോകും. ഇത് കേട്ടോ മുന്നേ പൊട്ടക്കുന്നെ, നമ്മൾ അവിടെ പോയി താമസിച്ച എന്തോ വെച്ച് കഴിക്കും. ചെറുക്കനൊരു ജോലി ഉണ്ടായിരുന്നത് കൂടെ നീ കാരണം കളഞ്ഞു. എനിക്കതിൽ വിഷമമില്ല. എന്തുവിന്റെ അഭിമാനം എന്റെയും അഭിമാനമാണ്. നമ്മൾ ആ മൊട്ടക്കുന്നിൽ പോയി താമസിച്ച് കൃഷി ചെയ്ത് അന്തസ്സായി ജീവിക്കും. ശരിയാണ്. ഭൂമിദേവിയുടെ മുൻപിൽ തലകുനിക്കുന്നവർ മറ്റാരുടെയും മുൻപിൽ തലകുനിക്കേണ്ടി വരില്ല. അവരിങ്ങോട്ട് തന്നെയാണോ വരുന്നത്? വരട്ടെ വരട്ടെ, പറയാം. ആ ഇങ്ങോട്ട് തന്നെയാ. ഗേറ്റ് കിടക്കും മുൻപരുത്. പരിചയം പോലും നടിക്കരുത്. എന്താ ഒന്ന് കാണാൻ വന്നതാണ് മോളെ. ജയാ ഇടവാ. ആ കസേരയിലോട്ടിരിക്കും. അങ്ങോട്ട് തിരിഞ്ഞ് കാല് നീട്ടിയിരിക്കും. ഒരൊറ്റ പിടിക്ക് കൈ കിട്ടണം. സങ്കടം ബോധിപ്പിച്ചോളൂ. ഇതെന്താ രാജ്യസദസ്സാണ് സങ്കടം ബോധിപ്പിക്കാൻ? ഇതാ 8000 രൂപയുണ്ട്. പ്രോണോട്ടിന് വന്നേക്കൂ. വാങ്ങിക്കൂ. പ്രോണോട്ട് തരൂ വേഗമാകട്ടെ. ഈ രൂപ ഇത്രയും വേഗം എങ്ങനെയാണോ ഉണ്ടാക്കി? ഞങ്ങൾ മാപ്പ് അപേക്ഷയുമായി വരുമെന്ന് നിങ്ങൾ കരുതി അല്ലേ? നോട്ടീസ് കിട്ടി ഞങ്ങൾ രൂപയും ഉണ്ടാക്കി. ഇനി കുഞ്ഞ് കുഞ്ഞിന്റെ സൗകര്യം പോലെ. രാമന്മാരെ, എന്തോ ആ പരമേശ്വരനായൊരു പ്രോണോട്ട് നോക്കിയെടുത്തുകൊണ്ട എളുപ്പം കൊണ്ടുവരണം. അവർക്ക് സമയമില്ല നിൽക്കാൻ. ഇത് നേരത്തെ നോക്കിയെടുത്ത് വെക്കാൻ പാടില്ലായിരുന്നു? എടാ പാച്ചുള്ളേ, ഏതാടാ ഈ പയ്യൻ? ഇവന് ഒരു എല്ല് കൂടുതലാണെന്ന് തോന്നുന്നല്ലോ. ഇവളുടെ ഭർത്താവ് എന്റെ ഭർത്താവിന്റെ ശിപായി. എന്ത് പറഞ്ഞു? നിന്റെ ഭർത്താവിന്റെ ശിപായിയോ? ഇവളെ എന്ത് വിളിച്ചു? നീ എന്ന്. എന്നെ നീ എന്ന് വിളിക്കുന്ന എന്റെ പ്രായത്തിലുള്ള ഒരുവളെ എനിക്കും നീ എന്ന് വിളിച്ചൂടെ? ശിപായി ജോലി മോശമായതുകൊണ്ടല്ല, അദ്ദേഹം കലക്ടർ ആയതുകൊണ്ടോ അല്ല, നീ കലക്ടറുടെ ഭാര്യയായതുകൊണ്ട് എന്റെ ഭർത്താവ് കലക്ടറുടെ ശിപായി ജോലി രാജിവെച്ചു. എന്നിട്ടും ഭർത്താവിന്റെ ശിപായി പോലും. ശിപായി? ഓഹോ, അപ്പൊ നീ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നീ കാരണം നിന്റെ ഭർത്താവ് ഉദ്യോഗം രാജിവെച്ചു. എന്റെ മകളെ അവളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങി. ഓഹോ, അങ്ങനെ ഒരു നല്ല കാര്യം നടന്നോ? അപ്പൊ അദ്ദേഹത്തിന് ചൊണയുണ്ടല്ലേ. ഇനി കുഞ്ഞപ്പുറത്ത് ഞങ്ങൾ പോകും. അല്ല, ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞു? ഇനി എപ്പോഴെങ്കിലും പണത്തിന് ആവശ്യം വരുമ്പോ ചോദിക്കാൻ ഒട്ടും മടിക്കരുത് കേട്ടോ. ഇനിയും നിങ്ങളുടെ പണത്തിന്, ഞങ്ങളുടെ പട്ടിക്ക് പോലും വേണ്ട നിങ്ങളുടെ പണം. ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്ത് ജീവിക്കാനുള്ള തന്റെ ഇടമുണ്ട്, അധ്വാനിച്ച് ജീവിക്കും. വരുമുണ്ട്. മിടുക്കൻ എപ്പോഴും അങ്ങനെ തന്നെ. അപ്പുണ്ണേ, ഇതാണ് നമ്മുടെ സേതു. എവിടെ എവിടെ അവന്റെ പാകത്തിരിക്കുന്നു. അവന്റെ ഒരു കത്ത് വന്നതാണ് ഞാൻ പറയായിരുന്നു. ഓ, കത്തോ? ആ കത്തോ എന്ന് വെച്ചാൽ അത്ര നിസ്സാരമായി പോയോ? എന്റെ കഴിക്കുന്നു, വായിച്ചു നോക്ക്. നിങ്ങൾ വായിച്ചതല്ലേ, അവിടെ പറഞ്ഞാ മതി. ജഗദീഷും പെമ്പറന്നൂരുമായിട്ട് വഴക്കുണ്ടായി. പെമ്പറന്നൂർ പിണങ്ങി വീട്ടിൽ പോയി. ഇപ്പൊ ജഗദീഷ് ഒറ്റയ്ക്കകത്ത് താമസം. നമ്മൾ ഇടപെട്ട് പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം. ജഗദീഷ് സംഭവം ഈ പെണ്ണെന്തിനാ വഴക്കൂടി വീട്ടിൽ പോയത്? പെണ്ണായതുകൊണ്ട്. വളരെ ശരിയാ. ഒരു പ്രാവശ്യമെങ്കിലും ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ പോവുകയോ പോകാൻ ഒരുങ്ങുകയോ ചെയ്യാത്ത ഒരു പെണ്ണ് പെണ്ണല്ലെന്നാ വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം പിണങ്ങി പോകാൻ ഒരുങ്ങിയിട്ടുള്ളത്? അയ്യോ, ഞാൻ പെണ്ണിന്റെ കാര്യമാ പറഞ്ഞത്. ഞാൻ പിന്നെ ആരാണോ? അല്ല കൊച്ചമ്മയെ ഞാൻ കൊച്ചമ്മേന്ന് വിളിക്കുന്നെങ്കിൽ. കൊച്ചമ്മെന്ന് വിളിക്കുന്നെങ്കിൽ കൊച്ചമ്മ ഒരു കൊല്ലിയമ്മയല്ലോ. എന്നിട്ട് വിടുന്നു. ഉള്ള കാര്യം പെട്ടി തുറന്നപ്പോഴാ
ഞാനാണ് ഇതിനെ രക്ഷിച്ച ഓർമ്മ വേണം. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് നമ്മുടെ സ്ഥലം. അമ്മ പറഞ്ഞ ശരി തന്നെ, മൊട്ടത്തറ. അനുഭവിച്ചോ? അനുഭവിക്കാൻ എന്ത് ചെയ്യും, ഏതായാലും ഇവിടെ പ്രകൃതിയുമായി ഒന്ന് മല്ലിട്ട് നോക്കുക തന്നെ. അപ്പോ അങ്ങനെ നിങ്ങളുടെ പ്രതിനിധിയായി ഞാനും ഇന്നത്തെ ഈ അധ്യക്ഷനായ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ചില സുഹൃത്തുക്കളും കൂടി കളക്ടറെ കാണുകയുണ്ടായി. നമ്മൾ ശ്രമദാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ നദിയിൽ നിന്നും ഒരു തോട് വെട്ടി നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വെള്ളം പായിക്കാനുള്ള ചിലവിന്റെ മൂന്നിൽ രണ്ട് ഭാഗം സർക്കാർ തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. അങ്ങനെ തലമുറ തലമുറയായി തരിശായി കിടക്കുന്ന ഈ ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പരമാർത്ഥം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഗ്രാമത്തിന്റെയും ഇവിടുത്തെ കർഷകന്റെയും അഭിവൃദ്ധിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി ശ്രമദാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ ഇനി ഒന്നും നോക്കാനില്ല. തോട് വെട്ടിപ്പോകാനുള്ള വസ്തു ഉടമകളുടെ സമ്മതപത്രം കൂടി വാങ്ങി കളക്ടർക്ക് കൊടുത്താൽ കാര്യങ്ങൾ എത്രയും വേഗം ശരിയാക്കാം. ഗുഡ് മോർണിംഗ്. ഡെപ്യൂട്ടേഷൻ ആണല്ലേ? അതെ. ആ തോടിന്റെ കാര്യമായിരുന്നു. ആപ്ലിക്കേഷൻ ഫയൽ കണ്ടു. സമാധാനത്തിന്റെ ഒരുക്കമാണെന്ന് പഞ്ചായത്തിൽ നിന്നും തീരുമാനം എടുത്തുകൂടെ അറിയിച്ചിട്ടുണ്ട്. അതിവിടെ കിട്ടി. ആ, ഇത് സ്ഥലോടമകളുടെ സമ്മതപത്രങ്ങളാ. ശരി. ഇത് ഞങ്ങളുടെ മാസ് പെറ്റിഷൻ. ഓഹോ. ശരി, തോട് വെട്ടാനുള്ള സാങ്ഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. ഇനി വ്യക്തിപരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ഇനി ഒരു ചെറിയ സഹായം കൂടി ചെയ്തു തരണം. എന്താണ് പറയും? ഞങ്ങളുടെ ഈ ശ്രമദാനം ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ഇതെനിക്ക് കിട്ടുന്ന ഒരു വലിയ ബഹുമതിയാണല്ലോ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഞങ്ങളെ വിളിച്ചോണ്ടോ? ഞാന് വാങ്ങി താമസിച്ചാൽ അവൾ പിണങ്ങി പോയതല്ലേ? പിണങ്ങി പോയ പുരുഷ, നീ ഭർത്താവാണോ? കണക്കേ, ഒരു തല്ലി തല്ലിയപ്പോൾ അവൾ അവളെ വീട്ടിൽ പോയതുണ്ടല്ലോ. തല്ലി അവളെ അവിടെ കിട്ടണം. മാറാണുങ്ങള് ആണുങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ ഞാൻ, നീ ഒരു വെറുതെ ഗ്രസിക്കുന്നത്. മണ്ടത്താറ്, ഒരു ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി എന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കഴിവ് കുറവാണെന്നും പറഞ്ഞ പല കഥകളും കെട്ടിച്ചു. അവളക്കട, അവൾ എന്തിനാ പിണങ്ങി പോയി വെച്ചറിയാം? എല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞു. അവളെ കൊല്ലേണ്ട. ആ, എന്നാലേ ഇന്ന് നിന്നോടൊരു കഥ പറയാം. അവള് പിണങ്ങി പോയ വിവരം എന്നെ എഴുതി അറിയിച്ചത് നമ്മുടെ സേതുവാണ്. സേതുവായിരുന്നു. ആ, എനിക്ക് സേതുവിനെ ഒന്ന് കണ്ട് പഴയ കാലത്തിന്റെ ഒരു മാപ്പ് പറയണം, ഒരു നന്ദി പറയണം. പക്ഷെ അവനിപ്പോ പഴയ സേതുവൊന്നുമല്ല, വലിയ നേതാവാണ്. ഉറങ്ങേണ്ടവർ ഉറങ്ങിക്കോണം, എനിക്കല്പ ജോലിയുണ്ട്.
ചോദിക്കും ഈ ഹൃദയം ഒരു ഭർത്തൃമതിയുടെ ബാക്കിയുള്ളതൊക്കെ ആൾ കൊണ്ടുവരും. കൊണ്ടുവരുമോ? എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ ജോലിക്കിറങ്ങിയാൽ എല്ലാവരും നമ്മളിവിടെ കൂടിക്കൊള്ളു. ആളുകൾ നല്ലവരാണ്. അല്ല, ഇതാരെ വന്നു വന്നു. നിങ്ങൾ ഇറങ്ങി, ഞാൻ പിന്നാലെ വന്നേക്കാം. ഇങ്ങോട്ട് ഇരിക്കാമല്ലോ. ഇരുന്നാട്ടെ. കേസ് മാപ്പ് വരണം. എന്തായി എന്നേക്കും? ഞങ്ങൾക്കും ആ കാലില് തൊട്ട് വീഴുന്ന മാപ്പ് ചോദിക്കണമെന്നുണ്ട്. അയ്യോ, അത് വേണ്ട, പാവമല്ലേ. അയ്യോ, മാപ്പ് ചോദിക്കാതെ ഇരുന്നാലാണ് പാവം. അതൊന്നും സാരമില്ല, ഒരു അവസരം പറ്റിപ്പോയതല്ലേ. ഞങ്ങളോട് വിരോധമില്ല. അയ്യോ, വിരോധമോ? ഇവിടെ വരെ ഒന്ന് വരാൻ തോന്നിയതിന് എങ്ങനെ നന്ദി പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് പറഞ്ഞിട്ടെ, ഞങ്ങൾക്ക് മാപ്പ് തന്നല്ലോ, ഇനിയും ആ കത്ത് എഴുതിയതിനുള്ള നന്ദി കൂടെ അങ്ങ് സ്വീകരിക്കണം. അത് ശരി. ജഗദീശിന്റെ വീട്ടിൽ പോയിരുന്നു. ജഗദീശിന്റെ വീട്ടിൽ പോയിരുന്നു എന്ന് മാത്രമല്ല, ജഗദീശിന്റെ ഭാര്യയെ തിരിച്ചു വിളിക്കുന്നതിനോട് ഏൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് സേതുവിനെ കണ്ട് മാപ്പ് ചോദിക്കുമ്പോൾ ചെയ്തപ്പോ മനസ്സ് ശുദ്ധമായി നിർമ്മലമായി സന്തോഷമായി. എന്റെ ഭാര്യ ഹിന്ദു എടുക്കി കഥകളൊക്കെ അറിഞ്ഞു. ജഗദീശിന്റെ ഭാര്യയ്ക്ക് സേതുവിന്റെ ഭാര്യ തന്നെ വേണം. അപ്പൊ സന്തോഷം ഞങ്ങൾ അറിഞ്ഞിട്ട്. അയ്യോ, പഴുത്ത് പിന്നെയും മറന്നു. ഇപ്രാവശ്യം മറന്നതല്ല, മനഃപൂർവ്വം വെച്ചതാണ്. അന്ന് രൂപ 500 ഇപ്പൊ 1000 ഉണ്ട്. സാർ, ഏതും കൂടെ വാങ്ങിച്ചോളൂ. അതെന്തിനാ? അന്ന് ചെയ്ത പാപത്തിന്റെ പ്രായം. അയ്യോ വേണ്ട സാർ, ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കും. വേണ്ട, ഇത് ചെയ്തു തന്നെ വെച്ചോളൂ. ശരി, നിങ്ങളുടെ സമാധാനത്തിന് ഇത് സംഭാവനയായിട്ട് തന്നാലോ? ആ എന്നാ തീർച്ചയായിട്ടും. എന്നാ പിന്നെ എന്ത് ചെയ്യാനാണ്? നാട്ടിന് വേണ്ടി ചെയ്യുന്നൊരു വലിയ സഹായമുണ്ട്. സന്തോഷ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ക്ഷണമനുസരിച്ച് ഈ ശ്രമദാനം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ ശ്രമദാനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. രാജ്യസ്നേഹികളായ നാട്ടുകാരെ, എൻ്റെ എളിയ ജീവിതത്തിലെ
ഏറ്റവും അഭിമാനകരമായ ഒരു കൃത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എനിക്കതിനുള്ള അവസരമുണ്ടാക്കി തന്ന് എന്നെ ബഹുമാനിച്ച എന്റെ മാന്യ സുഹൃത്തായ സേതുവിനോട് എനിക്കുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഈ മഹത്തായ സംരംഭം ഈ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായി തീരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനെല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ ശ്രമദാനം ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. എന്താ ഒന്ന് പറഞ്ഞു നിങ്ങളെ മാധവനെയാണ് അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചെന്ന് പറഞ്ഞു ആ കൂട് വെക്കണമെന്ന്. പ്രസിഡന്റ് എന്താ ഇത്ര വലിയ നിർബന്ധം? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റല്ലേ, ആളുകളൊക്കെ കൂടെ വന്ന് പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ നിന്നു, അത്രേ ഉള്ളൂ. ജനസേവന വലിയ എങ്ങനെ അപ്പൊ ജനങ്ങളെ സേവിക്കാതിരിക്കാൻ ഒക്കുവോ? എന്ത് സേവനമായാലും ആ കൂട് വെട്ടാൻ പാടില്ല. വെട്ടിപ്പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആട്ടെ, അവർ തോട് വെട്ടുന്നത് കൊണ്ട് അങ്ങക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ എന്റെ പാടവും പറമ്പൂല്ലേ? അവർക്ക് വിട്ടിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് കൃഷി ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നാൻ എന്താ കാരണം? എന്താ കാര്യം എനിക്കറിയാം. ആ കേട്ടോ, ഇതിന്റെ പുറകിൽ ഒരു വെല്ലുവിളിയുണ്ട്. ഏതിന്റെ പുറകിൽ? ഈ തോടിന്റെ പുറകിൽ. ഞാൻ കുറഞ്ഞ കൂലിയേ കൊടുക്കുന്നുള്ളൂ, എന്റെ പാടത്ത് ആരും ജോലിക്ക് വരാൻ പാടില്ല, എന്റെ പാട എപ്പോഴും തരിച്ചായി കിടക്കണം, ഇതാണ് അവരുടെ ലക്ഷ്യം. ഇതിന്റെ പുറകെ ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നോ? ഇതിന്റെ എന്തെങ്കിലും ഒരു സൂചന എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇനി എന്ത് ചെയ്യാം? അല്ല, ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എന്താ സംശയം, ഞാൻ നിൽക്കാം. പിന്നെ അല്ലാതെ നല്ല ചോദ്യം. അദ്ദേഹത്തിന് ഇലക്ഷനെ ചെയ്തു, പണം ചെലവാക്കിയതും ജയിപ്പിച്ചതും പഞ്ചായത്ത് പോലും വിഷയമുണ്ടാക്കിയതും എല്ലാം നമ്മളല്ലോ. അതിനുവേണ്ടി ചെലവാക്കിയ പണത്തിന്റെ തുക അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ. മിക്കല്ല, അദ്ദേഹത്തിന്റെ മുമ്പിൽ കുന്തക്കാലേ അവിടെ ഇരിക്കും. എടാ, ആ കണക്കൊന്നും ഇപ്പൊ പറയണ്ട. വേറെ 7000 രൂപ കടവും വാങ്ങിയിട്ടുണ്ട്, അതും ഞാനിപ്പോ പറയുന്നില്ല. പ്രസിഡന്റിന് ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ കഴിയും, അതാണ് എനിക്കറിയേണ്ടത്. അങ്ങ് പറയൂ, ഞാൻ ചെയ്യാം. ഇതിൽ കൂടുതൽ ഒരു വിഭജന ഏതാവരും പറയാനൊക്കെ വരും. പറയാം. ഇവിടെ ഇപ്പോ നമ്മുടെ ഞാൻ മാത്രമേ ഉള്ളൂ. നീയും കേൾക്കണ്ട. എന്താ സാധിക്കൂ? സാധിക്കാതിരിക്കാൻ എന്താ കാര്യം? ഞാൻ ഏറ്റു. എന്നാൽ ഇതാ 3000 രൂപ. ഇനി എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷേ ആ തോട് വിട്ട് നിർത്തണം. ഈ തോട് വെട്ടുന്നത് നിർത്തി വയ്ക്കാനാണ്. ഇതിലൊന്ന് ഒപ്പിട്ട് കാണാൻ ഞാൻ പോയിക്കോളാം. എന്താ കാര്യം പറയുന്നത്? തലമുടമകളിൽ 4 പേർ പരാതിപ്പെട്ടിരിക്കുന്നു.
അവരുടെ രേഖാമൂലമായ അനുവാദം കൂടാതെ നമ്മൾ അവരുടെ സ്ഥലത്ത് കൂടി തോട് വെട്ടുന്നത്ര. എല്ലാവരുടെയും രേഖാമൂലമായ അനുവാദം വാങ്ങിച്ചിരുന്നാണല്ലോ. ആരൊക്കെയാ പേരുകൾ നോക്കട്ടെ. കെ പി ഗോപാലപ്പണിക്കർ, അത് നമ്മുടെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ചേട്ടനല്ലേ? അതെ. പി കെ ഔഷേവ്, കൊച്ചുകുഞ്ഞ്, പിച്ചനാട്ടി രാഘവൻ, ഇവരെല്ലാം ഒപ്പിട്ട് വന്നിട്ടുള്ളതാണല്ലോ. ഞാനല്ലേ ഇവരെ കൊണ്ട് ഒപ്പിടിച്ചത്. അവർക്കാർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, പാൽപ്പൊടി വിതരണത്തിനാണെന്നും പറഞ്ഞ് ഉപ്പ് ശേഖരിച്ചു വന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ പരിപാടി? മാധവമേനോൻ ആരാണെന്ന് ഇപ്പൊ അവൻ മനസ്സിലാക്കി കാണും. ഇല്ല ഇല്ല, മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളു. അതാ വരുന്നുണ്ട്. വരണം വരണം വരണം, ഇരിക്കണം. എന്താ വിശേഷം? ഓഹോ, തോട് വിട്ട് നിർത്താനുള്ള സ്റ്റേ ഓർഡർ. നമ്മളെല്ലാവരോടും രേഖാമൂലം അനുവാദം വാങ്ങിച്ചിട്ടതല്ലേ? അത് പ്രശ്നം അറിയാമല്ലോ. അതെ. ഇപ്പൊ ഈ നാല് പേര് മാത്രം ഒഴിഞ്ഞു നിന്ന് എതിരായി ഹർജി കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് എന്തോ ചടവുണ്ടല്ലോ. പ്രസിഡന്റ് അവരെ വിളിച്ചെന്ന് പറയണം. ഈ പേരുകാരും നമ്മളാളുകളല്ല. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുകയുമില്ല. അതിലുള്ള പ്രസിഡന്റിനെ കേട്ടനല്ലേ? അതൊക്കെ ശരിയാ. കുടുംബവാദം സംബന്ധിച്ച് ഞങ്ങൾ അല്പം തെറ്റിപ്പിരിഞ്ഞിരിക്കുക. ഇനിയിപ്പൊ എന്താ ചെയ്യുക? കോടതി ഉത്തരവനുസരിച്ച് ജോലി നിർത്തിവെച്ചിരിക്കുകയാണ് എങ്കിൽ ആളുകളോടെല്ലാം വീട്ടിൽ പോകാൻ പറയണല്ല. എന്താ അത് ഞങ്ങൾ ആലോചിച്ചോളാം. നിങ്ങൾ ആലോചിച്ച് തോട് കിട്ടുമ്പോ എനിക്കൊന്ന് കാണണം. വേണം. അല്ല, പ്രസിഡന്റ് ഇതിന്റെ പോംവഴി കണ്ടുപിടിക്കാതെ പോവുകയാണ്. പോംവഴി വേണമല്ലേ? പോംവഴി താൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. ഈ മുറിപ്പെട്ട വേറെയാണ്. എനിക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ഞാൻ തന്നെയാ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സാധിക്കുന്ന കാണണോ? കാണണം. ചുമ്മാ പേടിപ്പിക്കാറുണ്ട്. സമാധാനമായി നിൽക്കുന്നു. പ്രസിഡന്റ് മനുഷ്യന്റെ കൂടെ കൂടിയോ? അത് നിങ്ങൾക്ക് അറിയണം. അനാവശ്യം പറയരുത്. അനാവശ്യമാണ് പറയുന്നത്. നിങ്ങളും കൂടെ ഉടമ്പ് ഒപ്പിടിയിച്ചു, ജോലിയും തുടങ്ങി, ഇപ്പൊ ഒഴിഞ്ഞു മാറുകയാണ്. ഇത് ചതിവല്ലേ? ചതിവെങ്കിൽ ചതിവ്. നിങ്ങളുടെ കാര്യം നോക്കണം. ഇത്രയും തമ്മായിട്ട് കാണിക്കുമ്പോ രണ്ടരയായി ചെല്ലടിക്കണം. എങ്കിലും അടിക്കുന്ന പട്ടികളെ കാണട്ടെ. അടിക്കാൻ കൂടാതെ സമയമല്ലിത്. നമുക്ക് തോട് വെട്ടി നടക്കണം, അത്രയല്ലേ ഉള്ളൂ. വെട്ടിക്കില്ലെന്നെ അവൻ വാശി പിടിച്ചാലോ? വേറെ മാർഗം കണ്ടുപിടിക്കും. നിങ്ങളാ പോണം. ദൈവം പോയി പോണം പോണം. അല്ല പിന്നെ പുറത്തോട് വെട്ടുകാരിക്കും. വെട്ടും വെട്ടും. എന്താ സംശയമുണ്ടോ? തോട് വെട്ടിക്കിട്ടെന്ന് ചെയ്യും. വെട്ടുന്നൊക്കൊന്ന് കാണാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വെട്ടിയാ പൊട്ടേ. ആ പഞ്ചായത്ത് പ്രസിഡന്റും ഒഴിഞ്ഞിറങ്ങില്ലേ? അയാൾക്കും കൂടി ഇതിൽ പങ്കുണ്ടെന്നാണ് മറ്റുള്ള എല്ലാവരും പറയുന്നത്. ശരി ശരി, വയ്ക്കും. അപ്പോ ഇതിനെന്താ ഒരു പരിഹാരം? നമുക്ക് നോക്കാം. എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. നീ പോടാ, ഞാൻ തന്നെ പറഞ്ഞു. ധൈര്യമായിട്ട് ഈ സ്ത്രീക്ക് എത്ര വയസ്സായി? ഞങ്ങളത് സഹിച്ചു. നിങ്ങൾക്ക് എത്ര വയസ്സായി? അയ്യോ, നമ്മൾ സഹിച്ചില്ല. ലജ്ജയില്ലേ നിങ്ങൾക്ക്? അയ്യോ, ആ കാലമെല്ലാം കഴിഞ്ഞു പോയി ഡോക്ടർ. മിസ്റ്റർ ശങ്കരമേനോൻ, ഈ സ്ത്രീക്ക് ഈ പ്രായത്തിൽ വരാൻ പാടില്ലാത്ത സൂക്കേടാണ് വന്നിരിക്കുന്നത്. ആരോഗ്യം സൂക്ഷിക്കണം, മരുന്ന് ആവശ്യമില്ല. അതെന്തോ സൂക്കേടാണെന്നേ, ഈ പ്രായത്തിൽ വരാൻ പാടില്ലാത്ത സൂക്കേട്. അതാ ഞാനും ആലോചിക്കുന്നു, ഈ പ്രായത്തിൽ വരാൻ പാടില്ലാത്ത സൂക്കേട് ഈ പ്രായത്തിൽ വരൂ. പത്ത് മാസം കഴിയുമ്പോൾ മനസ്സിലായിക്കൊള്ളൂ. അനുമതി. അപ്പൊ നിനക്ക് ഓർക്കാനും വിശപ്പില്ലായ്മയും എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം ഇതായിരുന്നല്ലേ? ഓ, അങ്ങനെ വരട്ടെ. കള്ളുകൂടി നിർത്തല്ലേ നിർത്തല്ലേ എന്ന് ഞാൻ കെഞ്ചി പറഞ്ഞതല്ലേ? എന്നിട്ട് കേട്ടോ, കള്ളു കുടിക്കുന്ന കാലത്ത് കള്ളും കുടിച്ച് ബോധമില്ലാതെ എവിടെയെങ്കിലും കയറി കിടന്നുറങ്ങിക്കോളും. ഇപ്പൊ കുടി നിർത്തി, ബോധം വന്നു, അതിനുള്ള ഫലം കിട്ടി, അനുഭവിച്ചോ? ഇത് പഞ്ചായത്തിന്റെ സീലല്ലേ? അതെ. ഈ ഒപ്പിട്ടിരിക്കുന്ന നിങ്ങളൊക്കെ അല്ലേ? അതെ. അത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലായിരുന്നു സാർ. ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് വായിപ്പിച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ. പാൽപ്പൊടിക്കെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് കബളിപ്പിച്ചു എന്ന ആ പരാതി. പാൽപ്പൊടിക്കെന്ന് പറഞ്ഞാണോ പ്രസിഡന്റ് ഒപ്പിടിച്ചത്? ഒപ്പിടിപ്പിച്ചത് ഞാനല്ല. ആ, എനിക്കതെന്ന് പറഞ്ഞുകൂടാ. പഞ്ചായത്ത് സീലോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർക്ക് നേരിട്ട് ഏൽപ്പിച്ച കൺസെന്റ് ആണ്. കളക്ടറുടെ ദൃഷ്ടിയിൽ ഈ കൺസെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പ്രസിഡന്റിനാണ് എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയണം. ഉത്തരവാദിത്വം പ്രസിഡന്റിനാണോ അല്ലയോ? ഉത്തരവാദിത്വം
എനിക്കാണ്. അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വ ബോധത്തിലും ഉറപ്പിലും വിശ്വസിച്ച് ആ തോട് വെട്ടിന് വേണ്ടി സർക്കാർ കുറെ അധികം പണം ചെലവാക്കിയിരിക്കുകയാണ്. അതിനിടയിൽ സ്ഥല ഉടമകളെ കബളിപ്പിച്ച് കൺസെന്റ് വാങ്ങിയതാണെന്ന് പറഞ്ഞ് ആ തോട് വെട്ട് തടഞ്ഞാൽ ആ കൺസെന്റ് ഇവിടെ കൊണ്ടു തന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ഉത്തരം പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഈ തോട് വെട്ടിന് വേണ്ടി സർക്കാരിന് ഇതുവരെ ചെലവായിട്ടുള്ള മുഴുവൻ തുകയ്ക്ക് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. പറയുക ഞാൻ വിടില്ല. തീർച്ച ഒരു പഞ്ചായത്ത് പ്രസിഡന്റും കുറെ പരാതിക്കാരി നാടിന് നന്മ വരുന്ന എന്തെങ്കിലും ഉണ്ടാകാൻ പോകുന്നറിഞ്ഞാൽ സ്വയം വിഷം കുടിക്കാൻ നടക്കുന്ന ദ്രോഹികൾ. ഞാനൊരു കളക്ടറായിട്ട് സംസാരിക്കുക, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരന്റെ നിലയിൽ സംസാരിക്കുക. നിങ്ങളെ നീ നാട്ടിൽ വച്ചിരുന്നു, നിങ്ങളുടെയൊക്കെ തറവാട് ജയിലാണ്. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ മുനിസിപ്പൽ കോടതിയിൽ നിന്നും ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് അടക്കം നിങ്ങളെല്ലാം ഞാൻ ലോക്കപ്പില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇവരെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാമോ? പിൻവലിപ്പിക്കാം. ആ എന്നാൽ പോണം. കേസ് പിൻവലിപ്പിച്ച ശേഷം എന്നെ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി. നിങ്ങൾക്ക് ഇതിലൊക്കെ ഇടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുള്ളതുകൊണ്ട് ഇടപെട്ടത്. ഞാൻ
എന്ത് വിളവാ വിളവ്, നമ്മുടെ പാടത്തിന്റെ പത്തിരട്ടി വിളവ്. ഓ നോക്കിയ കണ്ണ് മഞ്ചിപ്പു, ഭയങ്കര വിളവ്. ഓ ഭഗവാനെ, ഒന്ന് നിർത്തണോ? എന്റെ ഒരു വിളവ്, എന്റെ വിളവിന്റെ കാര്യമല്ല പറഞ്ഞത്, സേതുവിന്റെയും മറ്റും പാട. എന്താ എന്താ എന്താ? അല്ല ഞാൻ അവരോട്, ആ ഞാൻ പറഞ്ഞോളാം, നീ പോ. ആ മതി, നമ്മളിൽ ആരെങ്കിലും ഇവിടുത്തെ പാഠം പറഞ്ഞു, അത് പറയാൻ വേണ്ടി വന്നതാ. അത് പതിവുള്ളതാ, കൊയ്യാൻ എന്നാ ഇറങ്ങേണ്ടതെന്ന് അറിയാൻ വേണ്ടി വന്നതാ. വേണ്ട വേണ്ട, നീ ഒന്നും എന്റെ പാടത്ത് കൊയ്യണ്ട, നിനക്കൊക്കെ സ്വന്തം കൃഷിയില്ലേ, അവിടെ കൊയ്താ. എന്നാലും ഇവിടുത്തെ പാടത്തെ ഇതുവരെയുള്ള ജോലികൾ ഞങ്ങളാണ് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ്. അതിനിപ്പോ എന്ത് വേണം? എന്റെ പാടം മുഴുവൻ നിങ്ങൾക്ക് എഴുതിത്തരണം. നിങ്ങളെ കൊണ്ട് കൊയ്യിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഞാൻ കൊയ്യിക്കും. എന്നാ വരണമെന്ന് വെച്ചാൽ കാണാം, അവകാശം പറയാൻ വന്നിരിക്കുന്നു. ഏറെ കളിച്ചാൽ ഇത്തവണ കൊയ്യിക്കണ്ടെന്ന് നോക്കണം, അങ്ങനെ പാടം മുഴുവൻ നശിഞ്ഞ് നാറാണ് കല്ല് പിടിച്ചു പോട്ടെ. നീ മിണ്ടരുത്, അത് പോ. പിന്നെ എന്താ നിൽക്കുന്നത്? പോണം, വരരുത്. ആ ശരി, വാസോ. കുറെ കൊയ്ക്കുകാർ വന്നിരിക്കുന്നു ഇത്തവണ, കുറെ കൊയ്യും. കൊയ്ക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിട്ടു കൊടുക്കും. നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി നടത്തുന്നതിനുള്ള പ്രതികാരമാണിത്. അതിന് വേറെ മാർഗം നോക്കട്ടെ, നമുക്ക് അയാളൊന്ന് കണ്ടുകളേ. അവൻ വരുന്നുണ്ട്, നീ ആ കസേര എല്ലാം എടുത്ത് അകത്തേക്കിട്. അവന് നേരാവ്. ഇത് ഇങ്ങോട്ടും ഞാൻ തന്നെ നമസ്കാരം. പാച്ചു, കസേര ഒക്കെ എവിടെ? എനിക്കിരിക്കാനുള്ള കസേര എവിടെയാണ്? എന്തുവാ ഇവിടെ? എന്താ വൈറ്റ് വാഷ് ചെയ്യാൻ പോവുകയാണ്. കൊയ്ത്ത് തുടങ്ങാൻ പോകുന്നു കേട്ടു. എന്താ കൊയ്യിക്കില്ലേ? നെല്ല് വിളഞ്ഞാൽ പിന്നെ കൊയ്യിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാവർക്കും നഷ്ടമല്ലേ? അത് ഞാൻ നോക്കിക്കൊള്ളാം, വന്ന കാര്യം പറയണം. അല്ല, അതുകൂടി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പാടത്ത് പണി ചെയ്ത തൊഴിലാളികളെ വിട്ടിട്ട് വെളിയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് കൊയ്യിക്കാൻ പോകുന്നു കേട്ടു. എന്റെ പാടം എന്റെ നെല്ല്, എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഞാൻ കൊയ്യിക്കും. അത് ചോദിക്കാൻ താനാരാ? അയ്യോ, കർഷക തൊഴിലാളി നേതാവല്ലേ. മിണ്ടാരേടാ, ഞാൻ ആരുമാകട്ടെ, അങ്ങനെ വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് കൊയ്യിക്കുമ്പോ പണിയെടുത്തവരുടെ പ്രശ്നമോ? അതിനങ്ങനെ പ്രശ്നമൊന്നും വെക്കണ്ട, പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കൂലിയും കൊടുത്തിട്ടുണ്ട്. നെല്ല് കൊയ്ത് കളത്തിൽ കൊണ്ടുവന്ന് മെതിച്ച് പദം കൂടി കൂട്ടിയുള്ള കൂലിയാണ് ആദ്യം വൽക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. പാടത്ത് കൃഷി ചെയ്തവർക്ക് കൊയ്യാനും അവകാശമുണ്ട്. തന്റെ അവകാശം, താൻ അവകാശികളെ കൊണ്ടുവന്ന് ഒന്ന് കൊയ്യിക്കെ, ഞാനൊന്ന് കാണട്ടെ. മിസ്റ്റർ മാധവ മേനോൻ, ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. പാടത്ത് കൃഷി ചെയ്തവർ തന്നെ കൊയ്തോട്ടെ. മനസ്സിലിട്, പണം മുടക്കി കൃഷി ചെയ്യാനറിയാമെങ്കിൽ കൊയ്യിക്കാനും എനിക്കറിയാം. താനും തന്റെ പാർട്ടിയെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. കാണാനൊന്നുമില്ല, വേറെ ആരെയും കൊണ്ട് ഞങ്ങൾ കൊയ്യിക്കില്ല. ഇടവട്ടം മര്യാദയായിട്ട് സംസാരിക്കണം. താൻ അർഹിക്കുന്നില്ലെങ്കിലും ഞാൻ ഇതുവരെ മര്യാദയായിട്ടുള്ളവരോട് സംസാരിച്ചത്. ക്ഷമയ്ക്കുമ്പോൾ അവരുണ്ട്, എന്റെ കൃഷിക്കാരൻ ഞാൻ നോക്കിക്കൊള്ളാം. അതും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ. ശരി, പാടത്ത് വെച്ച് കണ്ടോളാം. പന്നിടം കണ്ടോളാം. നല്ല ചുണക്കുട്ടികൾ മുഴുവൻ അയ്യോ, ഞാൻ അങ്ങനെ പറ്റി പറഞ്ഞതല്ലേ. വഴിമാറാ, അങ്ങനെ വിരട്ടാലടാ. നിങ്ങൾ തന്നെത്താൻ മാറുന്നോ അതോ ഞങ്ങൾ പിടിച്ച് മാറ്റണോ? അവരെ നോക്കി നിൽക്കാതെ Thank you.
അവരെയൊക്കെ വരാൻ പറ. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ? അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ, കാപ്പി കുടി കഴിഞ്ഞോ? ജയാ ഇവിടെ അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടില്ല. അതിന് ഇവിടെ എന്തിനു വന്നോ ചോദിച്ചത്? ജയക്ക് നോട്ടീസ് ഉണ്ടായിരുന്നു. എനിക്ക് നോട്ടീസ് വേണോ? ഇവിടെ ഒരു തൊഴിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ പോവാണ്. ജയക്ക് എന്റെ തൊഴിൽ പ്രശ്നം? ഞാൻ വിളിച്ചോണ്ടിരുന്നത്, ഞാൻ ഭാര്യ വീട്ടിൽ വിരുന്നിന് വന്നതല്ല, കളക്ടർ ഗസ്റ്റ് ഹൗസിൽ എൻക്വയറിക്ക് വന്നതാണ്. ജയ ആ മുറിയിൽ പോയിരിക്കൂ, ഇനി നമുക്ക് പ്രശ്നത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എനിക്കൊരു പെറ്റീഷൻ ഉണ്ട്. ഇത് രണ്ടാമത് നോക്കാം. ആദ്യത്തേത് കൊയ്ത്തു പ്രശ്നം. മിസ്റ്റർ സേതുവിന് എന്താണ് പറയാനുള്ളത്? ആദ്യം ഞാൻ പറയാം, എന്റെ പാടം എന്റെ കൃഷി, എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഞാൻ കൊയ്യും, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പാടത്ത് കൃഷി ചെയ്തവന് കൊയ്യാനുള്ള അവകാശമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ ഡിമാൻഡേ ഞങ്ങൾക്കുള്ളൂ. ഇതിൽ അന്യായം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോ എനിക്ക് അവകാശമൊന്നുമില്ലേ? നിങ്ങളുടെ അവകാശം അല്ലേ നെല്ല്, അത് പഞ്ചായത്തിലേക്ക് വരുന്നുണ്ടല്ലോ. ഈ പ്രാവശ്യം ഞാൻ കൊയ്ച്ചേക്കാം, അടുത്ത പ്രാവശ്യം എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഞാൻ കൊയ്ക്കും. അടുത്ത കൊയ്ത്തിന്റെ കാര്യം കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് ആലോചിച്ചാ പോരെ, അതിന് ചർച്ച ചെയ്യാൻ ഈ സമയമുണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നം തീർന്നിരിക്കും. അപ്പൊ എന്റെ നെൽപ്പുരയ്ക്ക് തീവച്ച പ്രശ്നമോ? അങ്ങോട്ടല്ലേ വരുന്നത്. മിസ്റ്റർ സേതുവും കൂട്ടുകാരും കൂടി ഇദ്ദേഹത്തിന് നെൽപ്പുരയ്ക്ക് തീവച്ചു എന്നാണ് പരാതി. ഞാനും കൂട്ടുകാരും കൂടി നിങ്ങളുടെ നെൽപ്പുരയ്ക്ക് തീവയ്ക്കുന്നത് കണ്ടവരാരെങ്കിലും ഉണ്ട്? എന്റെ ഈശ്വരനാണെ. ഈശ്വരനെ തൊട്ട് അണയിടാൻ വരട്ടെ, തൊട്ട് അണയിടാൻ പറ്റിയ ഒരാളെ ഞാൻ തരാം. അയാളെ വിളിച്ചു വാച്ചുപിള്ള എന്തിനോട് വന്നു? അതൊക്കെ പിന്നീട് പറയും. വാച്ചുപിള്ള വാച്ചുപിള്ളയുടെ തലയിൽ തൊട്ട് അണയിടുന്നു. അതിനെന്താ ഈ എന്റെ തല തൊട്ട് നോക്കിയില്ലേ? എന്റെ തല പൊട്ടി തെറിച്ചു പോകും. വാച്ചുപിള്ളേ, പതിരിയാക്കിന് ലിംഗിച്ചിട്ട് നെല്ലിയാക്കാണെന്ന് പറഞ്ഞാൽ ദൈവം സമ്മതിച്ചു തന്നേ. പതിരിയാക്കോ? അങ്ങനെ ഇത്ര വേഗം മറന്നുപോയോ? നമ്മൾ രണ്ടുപേരും കൂടെ കൂടിയല്ലേ അതെല്ലാം ചാക്കി കെട്ടിയിട്ട് നെൽപ്പരെ കൊണ്ടുവന്ന് തീ വെച്ചത്? അങ്ങനല്ലേ തീ വെച്ചത്? ഇക്കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തീരുമാനമെടുക്കാനുണ്ടോ? നിങ്ങളുടെ കൂടെ പതിര്, അത് നിങ്ങൾ കത്തിച്ചു, അത് കത്തിച്ച് കളയേണ്ടതല്ലേ? എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയുണ്ട്. സ്നേഹമായും സൗഹാർദ്ദമായും കഴിയും. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ നടത്താൻ നിങ്ങൾക്ക് സഹകരിക്കും. പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ ഒട്ടിത്തന്നെ കൊടുത്തിട്ടു സമയമാണ്. ഞാൻ വരട്ടെ. പാറ്റുകളെ രക്ഷിക്കണം. എന്താ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ എന്റെ പൊടി പോലും കാണില്ല. ദേ നിക്കണ നിപ്പുണ്ടോ വെട്ടുപോട്ടിനെ പോലെ? ആ ശരി കേറിക്കോളൂ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? മിസ്റ്റർ മേയറും സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന് പറയുന്നതിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്താ? ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിൽ പോകാൻ അർഹതയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? അല്ല, അതൊരു സത്യമാണ്. അത് മാത്രമല്ല, അസംബ്ലി പോയ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? കണ്ട അണ്ടനെ അറകോടനൊക്കെ പോയിട്ട് എന്താ പ്രയോജനം? വാസ്തവം വാസ്തവം. മേനോൻ സാർ ജയിച്ചാൽ നമുക്കിവിടെ ഒരു മന്ത്രിയെ കിട്ടും. മേനോൻ സാർ അസംബ്ലിയിൽ പോയാൽ മന്ത്രിയാകുമെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? അച്ഛൻ മന്ത്രിയെ വന്നിട്ട് വേണം അവരെ എല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ. അതെ, എന്നാ ശരി നിർണയിക്കാം. തീർന്നല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു? ഒറ്റ മനുഷ്യ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മിസ്റ്റർ മാമോനോട് എതിരിട്ട് തരാൻ ആർക്കെങ്കിലും ഭ്രാന്തുണ്ട്? എന്റെ കളക്ടറുണ്ടല്ലോ, എന്റെ മകളുടെ ഭർത്താവാ. അമ്മ അവരുടെ അമ്മായിട്ട് വീട്ടില് ഓഫീസ് അവിടെ നമ്മൾ ഇരുന്നാണ്ട് സാറേ. ആളല്ലേ സംസാരിക്കരുത്. ഇത് ആരാണെന്ന് അറിയാമോ? അടുത്ത എം എൽ എ. ഓ, എം എൽ എ അല്ല, എം പി ആ. അത് വോട്ട് ചെയ്തിട്ട് ജയിച്ചു വന്നാല് ഇത് കെട്ടി വെച്ച് കാര്യം കിട്ടാൻ പോകുന്നില്ല. രവി നുളിക്കോ?
തൊഴിലാളന്റെ ഏക്കത്തില്ല സാറേ. പണ്ട് അമ്മാത്തിന് ആനപ്പുറത്ത് കയറിയോ, ഇപ്പൊ നമ്മളെ ഒപ്പിയൊക്കെ കാണുമോ തായമ്പോൾ? ഇത് കാലം മാറിപ്പോയി. 1974 നവംബർ 29 ഏതായാലും മാസം തിരഞ്ഞെടുക്കുന്നു. നിൽക്കാൻ പാടില്ലാത്തതായിരുന്നു. പിരിച്ചിറക്കാൻ നോക്കുമോ? നിന്നു തിരിച്ച് രണ്ടുപേരും ഉപേക്ഷിച്ചു നോക്കൂ. മാധവനാണെങ്കിൽ എന്റെ ബെൻസുമാണ്. അതുകൊണ്ട് സേതു ഇത്തവണ ജനിച്ച് ഒരു ഉപകാരം ചെയ്യണം. എങ്ങനെങ്കിലും ആ മാധവനെ ഇനി തോൽപ്പിക്കണം. 5000 രൂപ. എന്താ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്നു? പണമൊന്നും എടുത്തോ, പണി തുടങ്ങിച്ചോ. അല്ല, ഇത് വാങ്ങുന്നതിന് സത്യത്തിൽ ഞങ്ങൾക്ക് മടിയുണ്ട്. ഓഹോ, ഇനി ഒരു പക്ഷേ MLA ആകുമ്പോ ഞാൻ ഇതിന്റെ കാര്യവും പറഞ്ഞോണ്ടോ എല്ലാ ശുപാർശയ്ക്കും തന്നാലോ എന്ന് ഭയം കഴിയും. പക്ഷെ അങ്ങനെ ഒരു എന്തൊക്കെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എടുത്തു പ്രധാന പറയോ. ആ പിന്നെ പ്രചരണത്തിനായിട്ട് ഞാൻ വേണ്ടേ ഈ അപ്പുണ്ണിയെ അങ്ങോട്ട് ഏൽപ്പിക്കാം. ഈ പ്രചരണ വിദഗ്ധന ഞാൻ ഭയങ്കര മദ്യപാനിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതിന തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവൻ നടത്തിക്കോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തു വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അസംബ്ലി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കർഷക തൊഴിലാളി നേതാവും ഇന്നാട്ടുകാരുടെ കണ്ണിലുണ്ണിയുമായ സേതുമാധവന് കുതിര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ബഹുമാന്യരായ നാട്ടുകാരി, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ മാധവ മേനോനെതിരായി ഇവിടെ ഇരിക്കണം. ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സേതു അവിടെ ഇരിക്കണം. എവിടുത്തുകാരനാണെന്നും എങ്ങനെയുള്ളവനാണെന്നും നമ്മൾ ആർക്കും തന്നെ അറിയില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഞാന് ഈ ഇലക്ഷനിൽ ജയിച്ച് അസംബ്ലിയിൽ പോയാലും ശരി, ഒരു പക്ഷേ ഞാൻ തോറ്റുപോയാലും ശരി, എന്റെ ജീവിതകാലം മുഴുവനും ഈ നാട്ടിനു വേണ്ടി, ഈ നാട്ടുകാരുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഞാൻ വിനിയോഗിക്കുവാൻ സന്നദ്ധാണ് എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വെറും ശിപായിക്ക് എന്ത് വിവരമുണ്ടാവുമെന്ന് നിങ്ങളെല്ലാം ആലോചിക്കണം. അഥവാ ജയിച്ച് അസംബ്ലിയിൽ പോയാൽ തന്നെ അമ്പരന് കണ്ണു മേച്ചിരിക്കാൻ മാത്രമേ അയാൾക്ക് കഴിയൂ. ഇത്തരം വിദ്യാഭ്യാസ ശൂന്യന്മാരും ദരിദ്രന്മാരും തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്റെ അച്ഛനെ പോലെയുള്ള മാന്യന്മാരെ അപമാനിക്കുന്നത് നിയമം മൂലം തടയേണ്ടതാണ് എന്നാണ് എന്റെ ബലമായ അഭിപ്രായം. കുതിര ചിഹ്നം അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? കണ്ട കാളനും കൂളനും പോയിരിക്കാനുള്ള സ്ഥലമല്ലത്. കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോണം. അസംബ്ലി ആണുങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. തൊഴിലാളി വിരോധിയും കരിങ്കാലികളുടെ നേതാവും അക്രമിയുമായ മാധവ മേനോനെ തോൽപ്പിക്കുക എന്നുള്ളത് കർഷകരായ നമ്മുടെ ആവശ്യമാണ്. മാധവ മേനോന് മനസ്സിലൊരു ധാരണയുണ്ട്, പണം കൊണ്ട് എന്തും നേടാമെന്ന്. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ അയാളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ അന്തസ്സും അഭിമാനവും ഉള്ളവരാണ്, പണത്തിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരല്ല. ഇല്ല
പണം എവിടുന്നാണ് കിട്ടുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു ഉഗ്രൻ പ്രചരണമാണ്! അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ ഓട്ടേഴ്സിന് പണം കൊടുക്കുന്നു, ഓട്ടേഴ്സ് അവർക്ക് പണം കൊടുക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അപകടമാണ്. ഇതിനിപ്പോഴേ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? ചെയ്യാനൊക്കെ ഉണ്ട്. പറ്റുമോ? എന്താ പറയൂ. വലിയൊരു തുക കൊടുത്ത് സേതുവിനെ പിന്മാറ്റണം. ഛേ, അതൊന്നും വേണ്ട. മാർഗം വേറെയുണ്ട്. ആ, എനിക്ക് മനസ്സിലായി. എന്താ? സേതു മത്സരിക്കരുത്. അതിനു മുമ്പ് അവനെ ശരിപ്പെടുത്തണം. അത് തന്നെ. അക്കാര്യം ഞങ്ങളിൽ. കഴിഞ്ഞ 15-ാം തീയതി കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തന്റെ എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ മാധവമേനവനേക്കാൾ 15,794 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ സേതു മാധവൻ വിജയിച്ചിരിക്കുന്നു. Yeah.
അഗ്രികൾച്ചർ മിനിസ്റ്റർ മിസ്റ്റർ സേതു. ഇതെന്റെ ഭാര്യ ജയ. ബഹുമാനപ്പെട്ട മനുഷ്യരുടെ സന്ദർശനം കൊണ്ട് എനിക്കൊരു വലിയ ഗുണമുണ്ട്. എന്താ? എന്റെ ഭാര്യ മനുഷ്യസ്ത്രീ. ഭാര്യ എങ്ങനെ കളിയാക്കാതെ അമ്മയുടെ കുഞ്ഞ. അങ്ങനെ ഒരബദ്ധം സംഭവിച്ചു പോയി. രണ്ട് അടുത്തത് ഇപ്പോഴില്ല, എപ്പോഴുമില്ല. പിന്നെ സ്വാതന്ത്ര്യമോട് അകത്തേക്ക് പോരാ. വിജയവും പരാജയവും ഒക്കെ സാധാരണയാണ്. വിജയിക്കുന്നവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് അന്തസ്സ്.